സുഹൃത്തുക്കളെ, മഹാത്മാ അയ്യൻകാളിയുടെ 152-ാമത് ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി കേരളത്തിലെ കേരളീയ സമൂഹത്തിൻ്റെ ജനാധിപത്യവൽക്കരണ പ്രക്രിയയിൽ അയ്യൻകാളി പ്രസ്ഥാനം വഹിച്ച പങ്കെന്ത് എന്ന വിഷയമാണ് ഇന്നിവിടെ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. കേരളീയ നവോത്ഥാനം നാം വിചാരിക്കുന്നത് പോലെ ഏകമുഖമായി സംഭവിച്ചൊരു കാര്യമല്ലെന്നും മറിച്ച് വ്യത്യസ്തമായ തലങ്ങളിൽ, വ്യത്യസ്തമായ ഡയമെൻഷനിൽ ഒരു സമൂഹത്തെ പുതിയ ചില അവബോധങ്ങളിലേക്ക് പരിവർത്തനപ്പെടുത്തിയ ആയിരക്കണക്കിന് ധാരകളുടെ ഒരു സമാഹാരത്തെയാണ് നമ്മൾ കേരളീയ നവോത്ഥാനം എന്ന ഒറ്റ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നവോത്ഥാന പ്രക്രിയയെ പല രൂപത്തിൽ വായിച്ചെടുക്കാനുള്ള ബാധ്യത, ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഏകമുഖമായൊരു വായനയ്ക്ക് വഴങ്ങിത്തരുന്നതല്ല കേരളത്തിൻ്റെ ജനാധിപത്യവൽക്കരണ പ്രക്രിയയും നവോത്ഥാന പ്രക്രിയയും എന്നാണ് ആമുഖമായി പറയുവാൻ ആഗ്രഹിക്കുന്നത്. മഹാത്മാ അയ്യൻകാളിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിട്ട് ഉള്ള കൃത്യമായ കുറേയേറെ വിവരങ്ങൾ കേരളീയ സമൂഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി അയ്യൻകാളിയെക്കുറിച്ചുള്ള ഒരു ലേഖനം പ്രത്യക്ഷപ്പെടുന്നത് 1953 SNDP പ്രസിദ്ധീകരിച്ച സുവനീറിലാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തന്നെ കൊച്ചുമകനായിട്ടുള്ള വെങ്ങാനൂർ സുരേന്ദ്രനാണ് ആദ്യമായി അയ്യൻകാളി സുവനീർ പ്രസിദ്ധീകരിക്കുകയും അയ്യൻകാളി എന്ന് പറയുന്നൊരു മനുഷ്യൻ കേരളീയ സമൂഹത്തിൽ പ്രധാനപ്പെട്ട ചില പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തുന്ന ആദ്യത്തെ പുസ്തകം വെങ്ങാനൂർ സുരേന്ദ്രൻ എഡിറ്ററായിട്ടുള്ള അയ്യൻകാളി സുവനീറായി. അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരങ്ങളാണ് പിൽക്കാലത്ത് അയ്യൻകാളിയെ സംബന്ധിച്ച രചനകൾക്ക്, നിരവധിയായ രചനകൾക്ക്, 2014 വരെയുള്ള രചനകൾക്ക് ആധാരമായി എല്ലാവരും ആശ്രയിച്ചിട്ടുള്ളത് വെങ്ങാനൂർ സുരേന്ദ്രൻ സമാഹരിച്ച ഓർമ്മകളും രേഖാചിത്രങ്ങളും സംഭവ പരമ്പരകളുമാണ്. അയ്യൻകാളിയെക്കുറിച്ച് സമഗ്രമായൊരു ജീവചരിത്രം 1979 പ്രഭാത ബുക്ക് ഹൗസ് THP ചന്താരശ്ശേരി എഴുതിയ പുസ്തകമാണ് ആദ്യമായി സമഗ്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ജീവചരിത്രം അയ്യൻകാളിക്കുണ്ടാവുന്നത്. 1941 അന്തരിച്ച അയ്യൻകാളിക്ക് ഒരു സമഗ്രമായൊരു ജീവചരിത്രം ഉണ്ടാവുന്നത് 1979 മാത്രമാണ്. അതിനുശേഷം നിരവധിയായ പുസ്തകങ്ങൾ, ഏറ്റവും അവസാനം കുന്നുകുഴി എസ് മണിയും അനിരുദ്ധനും കൂടി രചിച്ച മഹാത്മാ അയ്യൻകാളി വരെ നിരവധിയായ പുസ്തകങ്ങൾ അയ്യൻകാളിയുടെ ജീവചരിത്രങ്ങൾ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. കേരള സംസ്ഥാന സർക്കാർ തന്നെ, സംസ്ഥാന സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പ് 1990 അഭിമന്യു എഴുതിയ അയ്യൻകാളിയുടെ ജീവചരിത്രം പുറത്തു കൊണ്ടുവന്നു. ഇങ്ങനെ ഞാൻ പറഞ്ഞത് അയ്യൻകാളിയെ സംബന്ധിച്ച വിവരങ്ങൾ നമ്മുടെ മുന്നിൽ എത്രയും ലഭ്യമാണ് എന്നാണ്. അങ്ങനെ ലഭ്യമായിരിക്കുമ്പോൾ തന്നെ അതിലൂടെ മൊത്തത്തിൽ നമ്മളൊന്ന് കടന്നു പോകുമ്പോൾ മനസ്സിലാകുന്ന ഒന്നാമത്തെ കാര്യം, ഒരു കഥ തന്നെയാണ് വീണ്ടും വീണ്ടും പൊലിപ്പിച്ചോ ആവർത്തിച്ചോ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയ്യൻകാളിയുടെ പ്രധാനപ്പെട്ട ചില സാമൂഹിക ഇടപെടലുകളെ തന്നെ വിസ്തരിച്ച് പറയുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഈ വ്യത്യസ്ത ആൾക്കാർ എഴുതിയ പുസ്തകങ്ങൾ പോലും പുതിയ വിവരങ്ങൾ വളരെ അത്യപൂർവമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ഈ വെങ്ങാനൂർ സുരേന്ദ്രൻ്റെ സുവനീറിലും പിന്നീട് ചന്താരശ്ശേരിയുടെ പുസ്തകത്തിലും വന്നിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും പരത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതിലെല്ലാം ഉള്ള ഒരു പ്രധാനപ്പെട്ടൊരു പരിമിതിയായി എനിക്ക് തോന്നിയിട്ടുള്ളത് അയ്യൻകാളി ഈ ഒരു തിരുവിതാംകൂറിൽ 19-ാം നൂറ്റാണ്ടിൽ അവസാന പാദത്തിലും 20-ാം നൂറ്റാണ്ടിലെ ആദിമ ദശകങ്ങളിലും ജീവിച്ചിരുന്ന സക്രിയമായ സാമൂഹിക രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരു പൊതുവ്യക്തിത്വം എന്ന നിലയിൽ അയ്യൻകാളിയെക്കുറിച്ചുള്ള ഈ ജീവചരിത്രങ്ങളുടെ പൊതുവായൊരു പരിമിതി അത് വളരെ നേരെ തന്നെ അയ്യൻകാളിയിലേക്ക് പ്രവേശിക്കുകയും
അയ്യൻകാളി 1891 നടത്തിയ വില്ലുവണ്ടി സമരം മുതൽ ഏറ്റവും അവസാനം നടത്തിയ നിയമസഭാ പ്രവർത്തനങ്ങൾ വരെയുള്ള കാര്യങ്ങളെ ഇങ്ങനെ രേഖീയമായി പറഞ്ഞു പോകുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പരിമിതി ഇത്തരം രചനകളുടെ പ്രധാനപ്പെട്ട ഒരു പരിമിതി ഏത് ചരിത്ര സാഹചര്യത്തിലാണ് അയ്യൻകാളി പ്രസ്ഥാനം ഇടപെടാൻ ശ്രമിച്ചത് എന്നത് ചരിത്രവൽക്കരിക്കാൻ കഴിയാതിരിക്കുകയും അയ്യൻകാളിയുടെ പ്രവർത്തനങ്ങൾ മൊത്തത്തിൽ തന്നെ ആത്മപ്രചോദിതമായൊരു പ്രവർത്തനം മാത്രമായി ചുരുക്കിയെടുക്കുകയും ചെയ്യുന്ന ഒരു ഒരു പ്രശ്നം ഒരുതരം അടഞ്ഞ ഒരവസ്ഥ ഈ രചനകൾക്കെല്ലാം ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും ഞാൻ പറഞ്ഞു വരുന്ന ഈ ജീവചരിത്രങ്ങൾക്ക് തെറ്റാണെന്നോ മോശമാണെന്നോ അല്ല ജീവചരിത്രങ്ങൾ പൊതുവിൽ അയ്യൻകാളിയുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുള്ള ജീവചരിത്രങ്ങളുടെ പൊതുവായൊരു പരിമിതിയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് അയ്യൻകാളി ഇടപെടാൻ ശ്രമിച്ച സമൂഹത്തിൻ്റെ വസ്തുനിഷ്ഠമായ സാഹചര്യങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് അത്തരം സാഹചര്യം ചരിത്രപരമായി എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് എന്ന ഒരു വിശകലനത്തിലൂടെ അയ്യൻകാളിയുടെ ജീവിതത്തെ നോക്കിക്കാണാൻ ശ്രമിക്കാതെ പോയതുകൊണ്ട് അയ്യൻകാളിയുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആത്മപ്രചോദിതമായ സാഹസികമായ പ്രവർത്തനങ്ങൾ മാത്രമായി നമ്മുടെ മുന്നിൽ ഇതൾവിരിയുകയും അയ്യൻകാളിക്ക് ശേഷം കേരളത്തിൽ ആരും ജീവിച്ചിരുന്നിട്ടില്ല എന്നൊരു തോന്നലിലേക്ക് കേരളം മാറുകയും ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് മറിച്ച് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട ഒരു ചരിത്ര പുരുഷനെന്ന നിലയിൽ അയ്യൻകാളിയെ നമുക്ക് വിലയിരുത്തേണ്ട ഒരു വിധം ഞാൻ പറയുന്നതാണ് അതിൻ്റെ യഥാർത്ഥ വിധമെന്നല്ല എന്ന അവകാശവാദമല്ല ഞാൻ പറഞ്ഞത് ഒരു വിധം കേരളത്തിൻ്റെ ചരിത്രത്തിനകത്ത് 19-ാം നൂറ്റാണ്ടിലെ കേരളത്തിൻ്റെ ചരിത്രത്തിനകത്ത് ഏതൊക്കെ സന്ദർഭങ്ങളെയാണ് അയ്യൻകാളി അഭിസംബോധന ചെയ്യാൻ ശ്രമിച്ചത് അത്തരം അഭിസംബോധനയിലൂടെ കേരളത്തിലെ ദളിതർക്ക് മാത്രമല്ല കേരളീയ സമൂഹത്തിന് പൊതുവിൽ എന്ത് സംഭാവനയാണ് അയ്യൻകാളിയുടെ ജീവിതം കൊണ്ട് കിട്ടിയിട്ടുള്ളത് എന്ന് നമുക്ക് വസ്തുനിഷ്ഠമായി അന്വേഷിക്കാൻ കഴിയും എന്ന ഒരു ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ ഈ പ്രഭാഷണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളത് ഞാനിവിടെ അയ്യൻകാളിയുടെ ജീവചരിത്രത്തെ ആദ്യം മുതൽ അവസാനം വരെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല മറിച്ച് അയ്യൻകാളി ഇടപെട്ട പ്രധാനപ്പെട്ട ചില സന്ദർഭങ്ങളെ നോക്കിക്കാണാനും അതോടൊപ്പം തന്നെ കേരളീയ നവോത്ഥാനത്തിൻ്റെ പൊതുവായ പ്രവണതകൾ എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ചും ചില നിരീക്ഷണങ്ങളാണ് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായി ആമുഖമായി എനിക്ക് പറയാനുള്ളൊരു കാര്യം കേരളീയ നവോത്ഥാനത്തെ സംബന്ധിച്ച ചില സങ്കല്പനങ്ങൾ കേരളത്തിൽ വളരെ പ്രബലമായി നമ്മുടെ സാമൂഹ്യശാസ്ത്രത്തിലും ചരിത്ര രചനയിലുമൊക്കെ ഉണ്ട് കേരളം 1888 ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിഷ്ഠയിൽ തുടങ്ങിയ കേരളത്തിലെ വിവിധ സാമുദായിക രൂപീകരണത്തിൻ്റെ ഒരു ചരിത്രത്തിലൂടെ കേരളീയ സമൂഹം പുതിയൊരു ഒരു ഒരു പുതിയൊരു സമൂഹമായി മാറി എന്നുള്ള ഒരു പരമ്പരാഗതമായ ചരിത്ര വായന നമ്മുടെ മുന്നിലുണ്ട് ഞാൻ പറയുന്നൊരു കാര്യം യഥാർത്ഥത്തിൽ കേരളീയ സമൂഹത്തെ നാം പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നാം എടുക്കേണ്ടത് എവിടെ നിന്നാണ് നാം തുടങ്ങേണ്ടതെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ 1891 വില്ലുവണ്ടി സമരത്തിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നതെങ്കിൽ ആകാശത്തിൽ നിന്ന് ഭസ്മമെടുക്കുന്നത് പോലെ എന്തൊരു അത്ഭുതം നടന്നതായിട്ടേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ മറിച്ച് അതേസമയം ഈ 18-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ സമൂഹത്തിനകത്ത് എന്തൊക്കെയാണ് നടന്നു വരുന്നത് എന്നുകൂടി നമ്മൾ പരിശോധിക്കുമ്പോഴാണ് അയ്യൻകാളിയുടെ പ്രവർത്തനം യഥാർത്ഥത്തിൽ ദളിതരെ മാത്രമല്ല കേരളീയ സമൂഹത്തെ എത്രമാത്രം മുന്നോട്ടെടുക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് 1893 വില്ലുവണ്ടി സമരത്തെ നാം പരിശോധിക്കുന്നതിന് മുൻപായി തിരുവിതാംകൂർ സമൂഹത്തെ സംബന്ധിച്ചൊരു പൊതുവായ ധാരണ നാം പങ്കുവയ്ക്കേണ്ടതുണ്ട് അതിലൊന്ന് ഈ ഇന്ത്യക്കകത്ത് ഒരുപക്ഷെ ഹിന്ദു രാഷ്ട്രമെന്ന് സ്വയം പ്രഖ്യാപിതമായ ഒരു സ്ഥലമായിരുന്നു തിരുവിതാംകൂർ രാജാക്കന്മാർ ശ്രീപത്മനാഭൻ്റെ ദാസന്മാരായി പ്രവർത്തിക്കുന്നവരാണ് അവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായി അവർ കണ്ടിരുന്നത് ബ്രാഹ്മണരെ സേവിക്കുക എന്നതായിരുന്നു ഇതൊന്നും അന്നത്തെ നീതിശാസ്ത്രത്തിനകത്ത് നീതിബോധത്തിനകത്ത് തെറ്റോ കുറ്റമോ ആയിരുന്നില്ല നമ്മൾ കാണണം തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ പ്രധാനപ്പെട്ട ഒരു ചെലവെന്ന് പറയുന്നത് 12 വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന മുറജപമായിരുന്നു മുറജപ മഹോത്സവമായിരുന്നു ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് അത് ചെയ്തു വന്നിരുന്നത് അതോടൊപ്പം തന്നെ കേരളീയ സമൂഹം കർശനമായി ജാതി നിയമങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നതായിരുന്നു തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായി എടുത്തിരുന്നത് അതുപോലെ തന്നെ നിരവധിയായ ഊട്ടുപുരകളിലൂടെ ബ്രാഹ്മണർക്ക് സൗജന്യമായി ഭക്ഷണം കൊടുക്കുക എന്നതായിരുന്നു രാജാക്കന്മാരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ജോലിയായി കണ്ടു ഇതിനിടയ്ക്ക് ഈ പ്രജകൾക്ക് വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന് പോലും യഥാർത്ഥത്തിൽ മഹാരാജാക്കന്മാർ വിചാരിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ചാൽ 1850 മുൻപ് പറയത്തക്ക ചരിത്രമൊന്നുമില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം
ഞാൻ പറഞ്ഞു വരുന്നത് അന്ന് വരെ 1800കളുടെ മധ്യം വരെയെങ്കിലും കേരളീ ഈ തിരുവിതാംകൂർ സമൂഹം ജീവിച്ചിരുന്നത് കർശനമായ ജാതി നിയമങ്ങളാൽ നിയന്ത്രിതമായ ഒരു സമൂഹമായിട്ടാണ്. ഓരോ ഗ്രാമപ്രദേശത്തും വ്യത്യസ്തമായ ജാതികൾ ജീവിക്കുന്ന ഓരോ ഗ്രാമപ്രദേശത്തും ജാതി വഴക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ സമൂഹങ്ങളെല്ലാം ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ രാജാക്കന്മാരെന്ന് പറയുന്നത് നികുതി പിരിക്കുന്നതിനപ്പുറത്തേക്ക് പ്രജകളോട് എന്തെങ്കിലും ബാധ്യതയുള്ള ഉത്തരവാദിത്വമുള്ളവരായിട്ട് പെരുമാറിയതായി 1800കൾ വരെയെങ്കിലും കേരളത്തിൽ ചരിത്രമില്ല നമ്മൾ കാണേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ നിലക്കുള്ള ഒരു ഹിന്ദു രാഷ്ട്രം വളരെ നിശ്ചലമായ, അതായത് ഗ്രാമസമൂഹങ്ങളിൽ വ്യത്യസ്ത ജാതി സമൂഹങ്ങൾ ജീവിക്കുന്ന ഗ്രാമസമൂഹങ്ങളിൽ ജാതി വഴക്കങ്ങൾ ജീവിതത്തിൻ്റെ പ്രമാണമായി മാറുമ്പോൾ അത് കാലത്തെ നിശ്ചലമാക്കുന്ന ഒരു സമൂഹമായി മാറുന്നു. അവിടെ മറ്റൊന്നും സംഭവിക്കേണ്ടത് ഒരു പുലയൻ എന്ത് ചെയ്യണമെന്നും ഒരു പറയൻ എന്ത് ചെയ്യണമെന്നും ഒരു ബ്രാഹ്മണൻ എന്ത് ചെയ്യണമെന്നും നേരത്തെ തീരുമാനിക്കപ്പെട്ട ഒരു സമൂഹത്തിനകത്ത് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്തടത്തോളം കാലം നിശ്ചലമായി തുടരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഏതാണ്ട് നിശ്ചലമായ പി കെ ബാലകൃഷ്ണൻ വളരെ കൃത്യമായത് പറയുന്നുണ്ട്, കേരളീയ സമൂഹം എത്രമാത്രം നിശ്ചലമായിരുന്നു ഒരു ഭൂപ്രകൃതിയിൽ അതിനകത്ത് മാത്രം പുറത്തേക്ക് പോലും സഞ്ചരിക്കാതെ ജീവിച്ചൊരു സമൂഹമായിരുന്നു എന്ന് പറയുന്നുണ്ട്. കാറൽ മാർക്സ് ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ ഒരു തുണ്ട് ഭൂമിയിലെ കാട്ടാള സംതൃപ്തി എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നു. ഒരു തുണ്ട് ഭൂമിയിലെ കാട്ടാള സംതൃപ്തി എന്നൊരു വാക്ക് ഉപയോഗിക്കും എന്ന് പറയുന്നത് പോലെ ഒരു പ്രദേശത്ത് ജനിച്ച് അവിടെ തന്നെ ജീവിച്ച് അവിടെ തന്നെ മരിക്കുന്ന പുറത്തേക്കൊന്നും സഞ്ചരിക്കാത്ത എന്ന് പറയുന്ന സാമൂഹികമായ ഒരു ചലനക്ഷമതയില്ലാത്ത നിശ്ചലമായൊരു സമൂഹമായാണ് യഥാർത്ഥ കേരളീയ സമൂഹം ഏറ്റവും കുറഞ്ഞ പക്ഷം ഈ അടുത്ത നൂറ്റാണ്ടുകളിൽ 18-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ടുകളിലുള്ള കാലയളവുകളിൽ യഥാർത്ഥത്തിൽ നിലനിന്നിരുന്നത് നമ്മൾ കാണും. ഈ ഒരു സമൂഹത്തിനകത്തേക്കാണ് യഥാർത്ഥത്തിൽ കൊളോണിയൽ ശക്തികൾ കടന്നു വരുന്നത്. ഈ കൊളോണിയൽ ശക്തികളുടെ ഇടപെടലാണ് യഥാർത്ഥത്തിൽ കേരളീയ സമൂഹത്തെ ചലനക്ഷമമാക്കിയത് എന്ന കാര്യത്തിൽ ചരിത്രത്തിൽ തർക്കിക്കേണ്ട കാര്യമില്ല. അതല്ലാതെ കേരളീയ സമൂഹത്തിനകത്ത് തന്നെ രൂപപ്പെട്ട ഏതെങ്കിലും ഒരു സാമൂഹിക ധാരയാണ് കേരളീയ സമൂഹത്തെ ചലനക്ഷമമാക്കിയത് എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും ഏകപക്ഷീയമായ ഒരു വിലയിരുത്തലായിരിക്കും. മറിച്ച് കൊളോണിയൽ ശക്തികളാണ്, അതായത് കൊളോണിയൽ അധിനിവേശമാണ് യഥാർത്ഥത്തിൽ കേരളീയ സമൂഹത്തിൻ്റെ പരമ്പരാഗത ഘടനയെ അടിസ്ഥാനപരമായി ഉലയ്ക്കുന്നത്. ഈ കൊളോണിയൽ ഇടപാടിന് രണ്ട് മുഖങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അത് ഭരണ നവീകരണത്തെയും സാമ്പത്തിക മണ്ഡലത്തിൽ നവീകരണത്തെയും മുൻവച്ചിരുന്നു. കേരളത്തിൻ്റെ സമ്പദ്ഘടന നൂറ്റാണ്ടുകളോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാർഷിക അടിമത്തം ഉണ്ടായിരുന്ന കൃഷിയെ മാത്രം ആശ്രയിച്ചിരുന്ന കാട്ടിൽ നിന്നുള്ള വിഭവങ്ങളെ കുരുമുളക് വ്യാപാരം എന്നൊക്കെ പറഞ്ഞ് മാർത്താണ്ഡവർമ്മയുടെ കാലത്തെയൊക്കെ കുരുമുളക് വ്യാപാരം എന്നൊക്കെ നമ്മൾ പറയുന്നത് കുരുമുളകാരും നട്ടുവളർത്തുന്നൊന്നുമല്ല, ആദിവാസികൾ കാട്ടിൽ പോയി പറിച്ചുകൊണ്ട് വരുന്ന കുരുമുളക് രാജാക്കന്മാർ വിറ്റത് അല്ലെങ്കിൽ ഇവിടെ കുരുമുളക് തോട്ടമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ അങ്ങനെ കൃഷിയെ പരിപൂർണമായിട്ട് അവഗണിച്ചിരുന്ന ഒരുപക്ഷെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുടെ ഒരു അനുഗ്രഹം കൊണ്ട് കാർഷികമായ ഒരു രാജ്യമായി ഇവിടെ നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കോൺഷ്യസായ ബോധപൂർവമായ മൂലധനം മുടക്കുന്ന എന്തെങ്കിലും കൃഷി കേരളത്തിൽ നടന്നു നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. മറിച്ച് കാർഷിക അടിമകളെ വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ട് അവരെ അതിഭീകരമായി മർദ്ദിച്ചുകൊണ്ട് അവരെ കാളകൾക്കൊപ്പം പൂട്ടിക്കൊണ്ട് അവരെ വിറ്റ് വില വാങ്ങിക്കൊണ്ടുള്ള വളരെ പ്രാകൃതമായിട്ടുള്ള ഒട്ടും ഡെവലപ്ഡ് അല്ലാത്തുള്ള ഒരു സമ്പദ്ഘടനയാണ് കേരളത്തിൽ ഉണ്ടായിരുന്നതെന്ന് നമ്മൾ കാണാം. ഈ ഒരു സാഹചര്യത്തിലേക്കാണ് ഭരണ നവീകരണത്തിൻ്റെയും സാമ്പത്തിക പരിഷ്കാരത്തിൻ്റെയും പദ്ധതികളുമായി യൂറോപ്പിൽ നിന്നും അധിനിവേശ ശക്തികൾ വരുന്നത്. അത് ഒരു വശമായിരിക്കും. അതിൻ്റെ ഒരു മറുഭാഗമെന്ന് പറയുന്നത് മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ. മിഷണറി പ്രവർത്തനത്തെ സംബന്ധിച്ചിട്ട് കേരളത്തിൽ ഒട്ടനവധിയായ തെറ്റിദ്ധാരണകൾ ഏകപക്ഷീയതകൾ നിലനിൽക്കുന്നുണ്ടെന്ന് എനിക്ക് പലപ്പോഴും ചരിത്ര ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ തോന്നാറുണ്ട്. നാം ഒരു കാര്യം വസ്തുനിഷ്ഠമായി നമ്മൾ മനസ്സിലാക്കുക, കേരളീയ സമൂഹത്തിനകത്ത് ഈ മിഷണറി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കേവലമായ മതപരിവർത്തനത്തിൻ്റെ പ്രവർത്തനം മാത്രമായിരുന്നില്ല. നമ്മൾ കാണണം മിഷണറി പ്രവർത്തനത്തിൽ തീർച്ചയായും അവരുടെ ഉദ്ദേശം ആത്മാക്കളെ രക്ഷിക്കുക എന്നത് തന്നെയായിരുന്നു, ഒരിക്കലും കേരളത്തെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നില്ല. മറിച്ച് ആത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഈ മിഷണറിമാരിവിടെ വന്നത്. പക്ഷേ അവർ വന്ന് അഭിസംബോധന ചെയ്ത സാഹചര്യമെന്ന് പറയുന്നത് ആത്മാക്കളെ അങ്ങനെ വെറുതെ അങ്ങ് രക്ഷിച്ചെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് അവർ വന്ന് പെട്ടത് എന്ന് നമ്മൾ കാണേണ്ടത്. അങ്ങനെ അവരുടെ പ്രവർത്തനമെന്ന് പറയും, മിഷണറിമാരുടെ പ്രവർത്തനമെന്ന് പറയുന്നത് മലയാള ഭാഷയെ ആധുനികവൽക്കരിച്ചത്, മലയാള ഭാഷയ്ക്കൊരു നിഘണ്ടു ഉണ്ടാക്കി തന്നത്, മലയാള ഭാഷയ്ക്കൊരു പ്രിൻ്റ് മീഡിയയിലൂടെ ഒരു സ്റ്റാൻഡേർഡൈസ് ചെയ്തത്,
അതിനെ ഏകീകരിച്ചത് ഈ മിഷണറി പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ മിഷണറിമാരാണ് മലയാളികളെ ഉണ്ടാക്കി തന്നത് എന്ന വാദമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ മിഷണറി പ്രവർത്തനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഭാഷയുടെ മേലുള്ള, ആശയങ്ങൾക്ക് മേലുള്ള, ആധുനിക സാഹിത്യ മേഖലയിലുള്ള, പ്രിൻ്റ് മീഡിയയിലുള്ള, വിദ്യാഭ്യാസത്തിലുള്ള അനേകായിരം ഇടപെടലുകളുടെ ഒരു വലിയ ശൃംഖലയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന മിഷണറി പ്രവർത്തനമെന്ന് നമ്മൾ കാണണം. അതിൻ്റെ ഒരു നെറ്റ് റിസൾട്ട് എന്ന നിലയിൽ തീർച്ചയായും മതപരിവർത്തനം ഉടനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കാണണം. പക്ഷേ മിഷണറി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മതപരിവർത്തനം മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ കേരളീയ സമൂഹം എങ്ങനെയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പരിവർത്തനപ്പെട്ടത്, അതിൻ്റെ അടിസ്ഥാന ബലം, ആന്തരികമായ ബലം എവിടെ നിന്നാണ് രൂപപ്പെട്ട് വന്നത് എന്ന് നമുക്ക് മനസ്സിലാകാതെ പോകുമെന്നുള്ളതാണ് കാര്യം. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള കൊളോണിയൽ ശക്തികളുടെ ബഹുമുഖമായ ഇടപെടലുകളാണ് വളരെ നിശ്ചലമായിരുന്ന കേരളീയ സമൂഹത്തെ മാറ്റിമറിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇത്തരമൊരു സാഹചര്യത്തിലാണ്, ഈ ഒരു പുതിയ സാഹചര്യത്തിലാണ് കൊളോണിയൽ ഇടപാടുകളുടെ ഈ പുതിയ സാഹചര്യത്തോടുള്ള കേരളത്തിലെ പരമ്പരാഗത സമുദായങ്ങളുടെ ജാതി സമൂഹങ്ങളുടെ പ്രതികരണവും കൊടുക്കൽ വാങ്ങലുകളുമാണ് യഥാർത്ഥത്തിൽ നവോത്ഥാനമെന്ന് പറയുന്ന പ്രക്രിയ. അതുകൊണ്ടാണ് ഏതെങ്കിലും യൂറോപ്പിലൊക്കെ സംഭവിച്ചതുപോലെ സമൂഹത്തിന് മൊത്തം ബാധകമായ ഒരൊറ്റ ആശയത്തിലേക്ക് സമൂഹത്തെ പരിവർത്തിപ്പിക്കാതെ നിരവധി ലെയറുകളുള്ള ഒരു പ്രക്രിയയായി നവോത്ഥാനം കേരളത്തിൽ നിൽക്കുന്നത്. രണ്ടാമതൊരു കാര്യം, കേരളീയ നവോത്ഥാനത്തിൻ്റെ മൗലികമായൊരു പ്രത്യേകത, ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഭിന്നമായി കേരളീയ സമൂഹത്തെ ഇപ്പോഴും വ്യത്യസ്തമാക്കി നിർത്തുന്ന മർമ്മപ്രധാനമായ നവോത്ഥാനത്തിൻ്റെ പ്രത്യേകത, കേരളത്തിലെ നവോത്ഥാനം കീഴ്ത്തട്ടിൽ നിന്നാണ്, കീഴാളരിൽ നിന്നാണ് ആരംഭിച്ചത് എന്നതാണ്. നിങ്ങൾക്കറിയാമോ, കേരളത്തിലെ ഏറ്റവും അവസാനം നവോത്ഥാനത്തിന് വിധേയമാകുന്ന സമുദായം കേരളത്തിലെ നമ്പൂതിരിമാരാണ്. കേരളത്തിൽ ആദ്യമായി നവോത്ഥാനത്തിന് വേണ്ടി സ്വന്തം നിലക്ക് സംഘടന ഉണ്ടാക്കിക്കൊണ്ട് രംഗത്ത് വന്നത്, അത് സാമൂഹിക ഇടപെടലിലൂടെ രംഗത്ത്, 1888 ശ്രീനാരായണ ഗുരുവിൻ്റെ ശിവപ്രതിഷ്ഠ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. കേരളത്തിലെ ബഹിഷ്കൃത സമൂഹങ്ങളാണ്, അയിത്തജാതികളെന്ന് വിളിക്കാവുന്ന സമൂഹങ്ങളാണ്, അവർണരെന്ന് വിളിക്കാവുന്ന സമൂഹം. അതുകൊണ്ട് കേരളീയ നവോത്ഥാനത്തിൻ്റെ ചങ്ക്, അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആശയപ്രപഞ്ചമായി ഈ അയിത്തം, അടിമത്തം എന്ന് പറയുന്ന കാറ്റഗറികൾ പ്രധാനമായി മാറുന്നുണ്ട്. ഇന്ത്യയുടെ വേറെ ഒരു സ്ഥലത്തും ഇല്ലാത്തൊരു കാര്യമാണ്. ബാക്കി എല്ലാ സ്ഥലത്തും, ബംഗാളിലെ നവോത്ഥാനം നമ്മളെടുത്താൽ അവിടെ ആരംഭിച്ചത് ബംഗാളി ബ്രാഹ്മണരാണ്. അതായത് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് പറയുന്ന ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ ബ്രാഹ്മണനാണ്. ബ്രാഹ്മണനിൽ നിന്നാരംഭിക്കുന്ന ബംഗാളി നവോത്ഥാനത്തിൽ നിന്ന് ഭിന്നമായി കേരളത്തിൻ്റെ നവോത്ഥാനം ഇന്നും മലയാളി അഭിമാനിക്കുന്നുണ്ട്. മലയാളി മറ്റുള്ള ഇന്ത്യക്കാരിൽ നിന്ന് വ്യത്യസ്തനാണ് എന്ന് പറഞ്ഞ് ഈ അഭിമാനത്തിൻ്റെ യഥാർത്ഥ ആണിക്കല്ല് കിടക്കുന്നത് കേരളീയ നവോത്ഥാനമെന്ന് പറയുന്നത് കീഴാളരിൽ നിന്ന് ആരംഭിച്ചതുകൊണ്ട് സാമൂഹികമായ അടിമത്തം നവോത്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി മാറി. അതുകൊണ്ടാണ് കേരളത്തിൽ ഒരു വൈക്കം സത്യാഗ്രഹം സംഭവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ വേറൊരു സ്ഥലത്തും അത്തരമൊരു, ഈ ഗാന്ധി വരെ വന്നാണ് വൈക്കം സത്യാഗ്രഹത്തെ ലീഡ് ചെയ്തതെങ്കിൽ ഗാന്ധിയുടെ നാട്ടിൽ ഗുജറാത്തിൽ ഒരിക്കൽ പോലും ഒരു സത്യാഗ്രഹ സമരം നടന്നിട്ടില്ല എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഒരു ക്ഷേത്രപ്രവേശന സമരം നടന്നിട്ടില്ല എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇത് കേരളത്തിൽ നടക്കാൻ കാര്യം എന്തെന്ന് ചോദിച്ചാൽ കേരളത്തിലെ കീഴാളരുടെ, കേരളത്തിലെ അടിത്തട്ടിലെ മനുഷ്യരെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാതെ കേരളത്തിലൊരു രാഷ്ട്രീയം സാധ്യമല്ലാതിരുന്നത് കൊണ്ടാണ് കേരളത്തിൽ ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹം പോലുള്ള സമരം സാധ്യമായത്. ഞാൻ പറഞ്ഞു വരുന്നത് നവോത്ഥാന പ്രക്രിയ അടിസ്ഥാനപരമായി കേരളത്തിൽ കീഴാളരിൽ നിന്ന് ആരംഭിച്ചു എന്നത് കീഴാളരുടെ ഒരു അവകാശവാദത്തിൻ്റെ പ്രശ്നമല്ലെന്നും മറിച്ച് അത് കേരളീയ സമൂഹത്തെ തന്നെ പിൽക്കാലത്ത് രൂപപ്പെടുത്തുന്നതിൽ വലിയൊരു ആശയ സംഭാവന, അതായത് മനുഷ്യൻ സംസാരിക്കേണ്ടത്, മലയാളി സംസാരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് മനുഷ്യരുടെ അടിമത്തത്തെക്കുറിച്ചാണ്, ജാതിയെക്കുറിച്ചാണ്, ജാതീയമായ ബഹിഷ്കരണത്തെക്കുറിച്ചാണ് എന്ന ഒരു അവബോധം നവോത്ഥാനത്തിലുണ്ടായത് നവോത്ഥാനം രൂപപ്പെട്ടത് കീഴ്ത്തട്ടിൽ നിന്നാണ് എന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഞാൻ വേറൊരു, ഇതിൻ്റെ വേറൊരു ഡയമെൻഷൻ എന്ന് പറയുന്നത് ഈ മിഷണറി പ്രവർത്തനം എന്ന് പറയുന്ന നാം വിചാരിക്കുന്നത് പോലെ കേരളത്തിൽ മാത്രം സംഭവിച്ചൊരു കാര്യമല്ല, മറിച്ച് ബോംബെയിലും ആദ്യമായി മിഷണറികളുടെ അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് കൽക്കട്ടയിലാണ്. കൽക്കട്ടയിലും അതുപോലെ ചെന്നൈയിലുമൊക്കെയാണ്. അവിടെ ഒന്നും തന്നെ കീഴ്ത്തട്ടുമായി ഈ പറഞ്ഞ മിഷണറിമാർ ബന്ധപ്പെട്ടിരുന്നില്ല. ഇപ്പോഴും ബംഗാളിലെ കീഴ്ത്തട്ട് ഒരിക്കലും മിഷണറി പ്രവർത്തനത്തിൻ്റെ എന്തെങ്കിലും ഐശ്വര്യങ്ങൾ അനുഭവിച്ചിട്ടില്ല. ഡോക്ടർ ബി ആർ അംബേദ്കർ ചെന്നൈയിൽ നടന്നിട്ടുള്ള മിഷണറി പ്രവർത്തനത്തിൻ്റെ റിസൾട്ടിനെ കുറിച്ച് അംബേദ്കർ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് അവിടെ മിഷണറിമാർ നടത്തിയ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഗുണഭോക്താക്കൾ
അവിടുത്തെ ബ്രാഹ്മണരായിരുന്നു എന്ന് അംബേദ്കർ അടിവരയിട്ട് പറയുന്നുണ്ട്. എന്നാൽ കേരളത്തിലെ ഈ മിഷണറിമാരുടെ പ്രവർത്തനത്തിലെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് സവർണർ മാത്രമായിരുന്നില്ല എന്ന് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഇങ്ങനെ കേരളീയ നവോത്ഥാനം എന്ന് പറയുന്നൊരു പ്രക്രിയ ഈ അടിത്തട്ടിൻ്റെ കീഴ്ത്തട്ടിൻ്റെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുന്നത് യാദൃച്ഛികമായിരുന്നില്ലെന്നും മറിച്ച് അത് ഈ നവോത്ഥാന പ്രക്രിയ തന്നെ കീഴ്ത്തട്ടിൽ നിന്ന് ആരംഭിച്ചതിൻ്റെ ഒരു ഫലമായിരുന്നു എന്ന് നാം കാണേണ്ടതുണ്ട്. ഇങ്ങനെ കേരളീയ നവോത്ഥാനത്തിൻ്റെ ഇത്തരം ചില പ്രത്യേകതകളെ ഉള്ളിൽ വെച്ചുകൊണ്ട് വേണം ഈ അയ്യൻകാളി പ്രസ്ഥാനത്തെ നമ്മൾ വിലയിരുത്താൻ. ഇങ്ങനെ 1850 മുതൽ കേരളത്തിൽ വളരെ അടിസ്ഥാനപരമായ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. ആദ്യമായി ഈ അയ്യൻകാളി പ്രസ്ഥാനത്തിലെ 1893 അദ്ദേഹം നടത്തിയ വില്ലുവണ്ടി സമരത്തിൻ്റെ ചില കാര്യങ്ങളാണ്. വില്ലുവണ്ടി സമരം എന്ന് പറയുന്നത് കേരളത്തിലെ ദളിതർ കാണിച്ച അതിഭയങ്കരമായൊരു സാഹസികതയുടെയും സവർണ ധാർഷ്ട്യത്തെ അടിച്ചമർത്തിയതിൻ്റെയും അയ്യൻകാളിയുടെ പ്രസ്ഥാനത്തിന് തന്നെ മെയ്ക്കരുത്തിൻ്റെയും ഒക്കെ ഒരു കാര്യമായിട്ടാണ് പലപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ളത്. അയ്യൻകാളി ഇങ്ങനെ ഒരു വില്ലുവണ്ടി വാങ്ങിക്കൊണ്ടുവരുന്നു, വഴിയിലൂടെ ഓടിച്ചു പോകുന്നു, കുറേ നായന്മാർ തടയുന്നു, നായന്മാരെ അയ്യൻകാളി അടിച്ചോടിക്കുന്നു. അങ്ങനെ ഒരു ഒരു വീരകഥയായിട്ടാണ് ഈ സംഭവം പറയുന്നത്. നമ്മളിങ്ങനെ അത്തരം വീരകഥകൾ ആവർത്തിക്കുന്നതിനകത്ത് വലിയ കഥയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ സംഭവിച്ചൊരു കാര്യം, 1893 അയ്യൻകാളി വില്ലുവണ്ടി യാത്ര നടത്തുമ്പോൾ ഒരു അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ റോഡുകൾക്കൊരു ചരിത്രമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അയ്യൻകാളി എന്താണ് സമൂഹത്തിന് ചെയ്ത, കേരളീയ സമൂഹത്തിന് ചെയ്ത, കേരളത്തെ ജനാധിപത്യവൽക്കരിക്കാൻ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ആഴം എന്തെന്ന് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്കറിയാമോ 1860 കേരളത്തിൽ ഒരു പൊതുമരാമത്ത് വകുപ്പ് രൂപം കൊള്ളുന്നത്, തിരുവിതാംകൂർ. ഈ പൊതുമരാമത്ത് വകുപ്പ് രൂപം കൊണ്ടതിന് ശേഷം കേരളത്തിൽ റോഡ് പണിയാൻ വന്ന വിദേശിയായിട്ടുള്ള ഒരു എഞ്ചിനീയർ, അദ്ദേഹം ഇവിടെ വന്നിട്ട് അദ്ദേഹം ഈ കേരളത്തിൻ്റെ പരിസരം മൊത്തം കണ്ടിട്ട് അയാൾ പറഞ്ഞൊരു കാര്യം, കേരളീയർക്ക് യഥാർത്ഥത്തിൽ മലയാളികൾക്ക് യഥാർത്ഥത്തിൽ റോഡിൻ്റെ ആവശ്യമില്ലെന്നാണ്. കാരണം അങ്ങനെ ആവശ്യമുള്ളൊരു ജീവിതമല്ല അവർ ജീവിക്കുന്നത്. റോഡിലൂടെ, പറമ്പിലൂടെ, പാടത്തിലൂടെ ഒക്കെ നടക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. കേരളത്തിൽ ഒരു തെക്ക് വടക്കൊരു തിരുവിതാംകൂർ തെക്ക് വടക്കൊരു റോഡ് നിർമ്മിക്കണമെന്ന് ശ്രീമൂലം തിരുനാളിനോട് ആവശ്യപ്പെടുന്നുണ്ട്. ശ്രീമൂലം തിരുനാൾ അന്നേരം പറയുന്നൊരു കാര്യം, മുറജപ മഹോത്സവം വരികയാണ്, മുറജപ മഹോത്സവത്തിന് വേണ്ടി പണം ആവശ്യമുണ്ടെന്ന് മാത്രമല്ല അതിൻ്റെ തയ്യാറെടുപ്പുകൾക്ക് വേണ്ടി എല്ലാ ഗ്രാമങ്ങളിലുള്ള ജനങ്ങളുടെ ഊഴിയവേല നിങ്ങൾക്കറിയാമായിരിക്കും, ഒരു പൈസയും കൊടുക്കാതെ ഭക്ഷണം മാത്രം കൊടുത്ത് സർക്കാരിന് വേണ്ട ജോലികൾ ചെയ്യിക്കുന്നൊരു പണി തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നു. അതിനാണ് ഊഴിയവേല എന്ന് പറഞ്ഞത്. ഊഴിയവേല ചെയ്യുക, അതുകൊണ്ട് തൊഴിലാളികളെയും വിട്ടുതരാൻ പറ്റത്തില്ല, ഒരു പൈസയും തരാൻ പറ്റത്തില്ല. മുറജപാണ് ഇവിടെ നടത്തേണ്ടത്, റോഡ് വെട്ട അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് തിരുവിതാംകൂർ. നമ്മൾ അറിയണം ഈ 19-ാം നൂറ്റാണ്ടിൽ. അപ്പോൾ ശ്രീമൂലം തിരുനാൾ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് കുറേ കൊല്ലത്തിന് മുമ്പ് ജീവിച്ച ആളൊന്നുമല്ലേ, 19-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ റോഡ് വെട്ടാനായിട്ട് രാജാവിനെ സമീപിക്കുക, അത് വേണ്ടെന്ന് പറഞ്ഞാൽ രാജാവ് ഭരിച്ചൊരു സ്ഥലമാണ് തിരുവിതാം. എന്തുകൊണ്ടായിരിക്കാം രാജാവ് അങ്ങനെ റോഡ് വേണ്ടെന്ന് പറയാൻ കാരണം? അതിനൊരു കാരണമുണ്ട്, നമ്മൾ അറിയണം. കേരളത്തിലെ അടിമജാതികൾക്ക് നടക്കാൻ റോഡ് വേണ്ട എന്നതുകൊണ്ട് മാത്രമായിരുന്നില്ല, കേരളത്തിൽ ആർക്കും നടക്കാൻ റോഡ് വേണ്ടായിരുന്നു. കേരളത്തിൽ സഞ്ചരിക്കേണ്ട ആവശ്യം മനുഷ്യർക്കില്ലായിരുന്നു, ആ കൂടി സഞ്ചരിക്കേണ്ട ആവശ്യം നാടുവാഴികൾക്കായിരുന്നു. അവർ പല്ലക്കിലാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അവൻ വീട്ടിൽ നിന്ന് പല്ലക്കിൻ്റെ മുകളിൽ കയറിയിരുന്നാൽ പല്ലക്ക് ചുമക്കുന്നവൻ നദികടന്നാണോ പോണത്, കണ്ടത്തി കൂടിയാണോ പോണേ, അതോ കല്ലിനടേ കൂടിയാണോ പോകുന്നത്, അവൻ അന്വേഷിക്കേണ്ട കാര്യം. അവൻ പല്ലക്കിലാണ് ഇരിക്കുന്നത്, അവൻ്റെ യാത്രയെ ബാധിക്കുന്ന കാര്യമല്ല റോഡുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം. ഇങ്ങനെ ഒരു സമൂഹത്തിനകത്ത് റോഡ് ആവശ്യമില്ലാതെ വരുന്നതാണ്. റോഡ് ആവശ്യമുള്ളൊരു സമൂഹമായിരുന്നില്ല കേരളം. അതുകൊണ്ട് കേരളത്തിൽ റോഡ് വെട്ടുക എന്നത് വലിയൊരു പണിയായിരുന്നു കേരളത്തിൽ. അപ്പോൾ കേരളത്തിൽ റോഡ് വെട്ടിയത് പോലും കേരളീയ സമൂഹത്തെ അടിമുടി മാറ്റിമറിച്ചൊരു കാര്യമാണെന്ന് നമ്മൾ അറിയണം. അപ്പോൾ റോഡ് വെട്ടാമെന്ന സായിപ്പ് പറഞ്ഞൊരു കാര്യം, ഈ റോഡ് വെട്ടാനായിട്ട് ആളെ കിട്ടുന്നില്ല. ഇനി റോഡ് വെട്ടാനുള്ള സാധന സാമഗ്രികൾ കിട്ടുന്നില്ല. ഒരു സാധനത്തിനും കൊണ്ടുവരാൻ ഒരാളെ ഏർപ്പാടാക്കാൻ ഒരു കോൺട്രാക്ടർ ഇല്ല, ഒരു സാധനവും ഇല്ല. ആ കൂടി 37,500 ഒരു വർഷത്തെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ചെലവ് ഈ PWD രൂപീകരിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ 37,500 ഈ PWD രൂപീകരിച്ച ശേഷമാണ് 5 ലക്ഷം രൂപ, 8 ലക്ഷം രൂപ, 12 ലക്ഷം രൂപയായിട്ട് ഇത് മാറുന്നത്. അങ്ങനെ കേരളത്തിലെ സമൂഹത്തിന് മനുഷ്യർക്ക് നടക്കാൻ വഴി വേണമെന്ന് പോലും അറിയാൻ പാടില്ലാതിരുന്നൊരു സമൂഹം മാത്രമല്ലത്, വഴിയെ ആവശ്യമില്ലാത്തൊരു ജീവിതം ജീവിച്ചൊരു സമൂഹമാണത് എന്നാണ് നമ്മൾ അറിയേണ്ടത്. അറിവില്ലായ്മയുടെ പ്രശ്നമല്ലത്, മറിച്ച് വഴിയേ വേണ്ടാത്ത ഒരു വ്യവസ്ഥയിലാണ് തിരുവിതാംകൂർ ജീവിച്ചിരുന്നത്. അവിടെ നിന്നാണ് കേരളത്തിൽ ഈ വഴിവെട്ട് യഥാർത്ഥത്തിൽ ആരംഭിച്ചത്. ഈ വഴിവെട്ടുന്ന സമയത്ത് ഒരു സംഭവം അതിനോട് അനുബന്ധമാണ്, അവർക്കെല്ലാം കൂലിയാണ് കൊടുക്കുന്നത്. കൂലി കൊടുക്കാതെ പൈസയായിട്ടാണ് കൂലി കൊടുക്കുന്നത്.
ഈ പൈസയായിട്ട് കൂലി വരുന്നു. ഇപ്പം നമുക്ക് പൈസയായിട്ട് കിട്ടുന്ന നമ്മളെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല. പക്ഷെ അന്ന് നൂറ്റാണ്ടുകളോളം പണിയെടുക്കുന്നവർക്ക് ധാന്യങ്ങളായി മാത്രം പ്രതിഫലം കൊടുത്തിരുന്ന സമൂഹത്തിനകത്തേക്കാണ് പൈസ കടന്നിരുന്നത്. ഈ ധാന്യത്തിൻ്റെ ഒരു പ്രശ്നം, ആ ധാന്യത്തിന് നിശ്ചിതമായൊരു ഉപയോഗമുണ്ട്, അത് മാത്രമേ ഇത് ചെയ്യാൻ നെല്ല് കിട്ടിയാൽ കുത്തി കഞ്ഞി വെക്കാനേ പറ്റത്തുള്ളൂ, വേറെ ഒന്നും അതുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ പൈസ എന്ന് പറയുന്നത് എന്ത് സാധനവും പർച്ചേസ് ചെയ്യാവുന്ന ഒരു സാധനം അവൻ്റെ കയ്യിലേക്ക് വരും. എന്ത് സാധനവും അവന് കള്ളു വേണേൽ കള്ളു മേടിക്കാം, തുണി വേണേൽ തുണി മേടിക്കാം, റേഡിയോ വേണേൽ റേഡിയോ മേടിക്കാം, ഭക്ഷണം വേണേൽ ഭക്ഷണം, എന്ത് വേണമെങ്കിലും വിനിമയം ചെയ്യാവുന്ന ഒരു സാധനത്തിലേക്കാണ് കേരളീയ സമൂഹം പരിവർത്തനം. ഇത് കേരളത്തിന് അജ്ഞാതമായൊരു കാര്യം, പരിപൂർണമായും അജ്ഞാതമായൊരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് ഈ ഈ എന്നാ പി ഡബ്ല്യു ഡി ഇവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് പൈസയെ കൊടുത്ത ഈ പൈസ കിട്ടിയ ഈ കീഴ്ജാതിക്കാരായ കുറേ വിഭാഗങ്ങൾ ഈ ചാലക്കമ്പളത്തിൽ വന്ന് കുറേ സാധനം മേടിക്കുന്നുണ്ട്. സാധനം മേടിക്കുന്ന അന്ന് രാത്രി തിരുവനന്തപുരം വലിയ കലാപം നടക്കുന്നത്, നായന്മാർ അതിഭീകരമായ കലാപം ഉണ്ടാക്കുന്നത്. തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി രാജകൊട്ടാരത്തിനെതിരെ, ആദ്യമായും അവസാനമായും രാജകൊട്ടാരത്തിനെതിരെ കല്ലെറിഞ്ഞ ഒരു സംഭവം അന്ന് രാത്രി നടന്നൊരു കാര്യമാണ്. ഈ ചാലക്കമ്പോളത്തിൽ ചോകോനും പുലേനും കയറി എന്ന് പറഞ്ഞിട്ട് നായന്മാരുണ്ടാക്കിയ കലാപത്തിലാണ് ആദ്യവും അവസാനവുമായി ഈ രാജകൊട്ടാരത്തിന് നേരെ കല്ലെറിയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ പൈസ പണമായി കൂലി കൊടുക്കുന്നത് പോലും കേരളത്തെ വലിയ സംഘർഷഭരിതമാക്കിയത് പഴയ ജീവിതത്തെ കുടഞ്ഞു കളയാൻ കഴിയാത്ത ഒരു വലിയൊരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ കൂലി കൊടുത്തപ്പോൾ, പണമായി കൂലി കൊടുത്തപ്പോൾ ഒരു നിബന്ധന കൂടി വെച്ച്, ഇവിടെ പണിക്ക് വരുന്ന സ്ത്രീകൾ മേൽമുണ്ട് ധരിച്ചിട്ടേ വരാൻ പറ്റുള്ളൂ. ഇപ്പം മേൽമുണ്ട് കലാപം എന്നൊക്കെ നമുക്ക് ആ ഒരൊറ്റ കലാപേ അറിയാവുള്ളൂ. നമ്മൾ എപ്പോഴും വിചാരിക്കുന്ന അവിടെ ചാന്നാമാർ നടത്തിയൊരു ഒരു സംഭവം അങ്ങനെ. ഇത് മാത്രമല്ല, ഇത് കേരളത്തിൽ നടന്ന വലിയൊരു പ്രോസസ്സിൻ്റെ ഭാഗം കൂടിയാണ് നമ്മളിതിനറിയണം. നിങ്ങൾ മേൽമുണ്ട് ധരിച്ചിട്ടേ വരാവൂ എന്ന് ഉറപ്പ് കൊടുത്തു. നിങ്ങൾക്കറിയാം 1875 പി ഡബ്ല്യു ഡിയുടെ കീഴിൽ 10,000 ഈഴവരും അയിത്തജാതിക്കാരും അടിമജാതികളുമായിട്ടുള്ള, ഈഴവരും അടിമജാതികളുമായിട്ട് 10,000 തൊഴിലാളികളുണ്ടായിരുന്നു പി ഡബ്ല്യു ഡി. അങ്ങനെ ഈ കേരളീയ സമൂഹത്തിൻ്റെ തുറവി എന്ന് പറയുന്നത് സംഭവിക്കുന്നത് നാം കേവലമായി വിചാരിക്കുന്നത് കേവലമായൊരു സമരങ്ങളുടെ ഭാഗം മാത്രമല്ല, മറിച്ച് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണെന്നറിയാം. അങ്ങനെ ഈ റോഡുകൾ നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ രണ്ട് തരത്തിലുള്ള റോഡുകൾ ഗവൺമെൻറ് ഓർഡറാണ്, രാജവീഥികളുമുണ്ട് അതോടൊപ്പം തന്നെ ഗ്രാമീണ റോഡുകളുണ്ട്. ഗ്രാമീണ റോഡുകൾ ഏറെക്കുറെ സ്വകാര്യമായിരുന്നു, എന്നാൽ ഗ്രാമവീഥികൾ പൊതുവായി, ഗ്രാമവീഥികൾ അല്ല രാജവീഥികൾ പൊതുവായി. നമ്മളിവിടെ എപ്പോഴും അനൗൺസ്മെൻറ്റ് തിരുവിതാംകൂറിൻ്റെ രാജവീഥിയിലൂടെ വില്ലുവണ്ടി ഓടിച്ചു പോയ അയ്യൻകാളിയെക്കുറിച്ചിട്ടുള്ള അനൗൺസ്മെൻറ്റുകൾ നമുക്ക് കേൾക്കാം. ഈ രാജവീഥി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടൊരു കാര്യമാണ്. ഈ രാജവീഥികൾ ഒരു സ്ഥലത്തും, അതുപോലെ തന്നെ ഗ്രാമവീഥികളെന്ന് പറയുന്നത്, ഗ്രാമവീഥികൾ ഒരു പക്ഷേ സ്വകാര്യമായ ഒരു സംഗതിയാണ്, പക്ഷേ രാജവീഥികളെന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടി 1886 തന്നെ കേരളത്തിലെ തിരുവിതാംകൂർ ഗവൺമെൻറ് തുറന്നു കൊടുക്കുന്നു. എല്ലാ ജാതി മതസ്ഥർക്കും നടക്കാവുന്ന സ്ഥലമാണ് കേരളത്തിൻ്റെ രാജവീഥികളെന്ന് തുറന്നു കൊടുക്കുന്നു, പ്രഖ്യാപനം നടത്തുന്നത്. പക്ഷേ നടക്കാൻ സമ്മതിക്കില്ല. കേരളീയ സമൂഹത്തിൻ്റെ ജനാധിപത്യവൽക്കരണത്തിൽ ഒരു ഫ്രിക്ഷൻ കിടക്കുന്നത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റും ജനങ്ങളും തമ്മിലുള്ള യുദ്ധത്തിലല്ല. ഇതാണ് നമ്മൾ തിരിച്ചറിയുക. കേരളീയ നവോത്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളൊന്നാണ്, ജനങ്ങളും ഗവൺമെൻറ്റും രാജ കൊട്ടാരവും തമ്മിലുള്ള യുദ്ധത്തിലല്ല കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ ജനാധിപത്യവൽക്കരണ പ്രക്രിയയുടെ ഫ്രിക്ഷൻ കിടക്കുന്നത്. മറിച്ച് ഗവൺമെൻറ് പറയും, എല്ലാവരും നടന്നോളാൻ പറയും, പക്ഷേ സമൂഹം സമ്മതിക്കില്ല. അപ്പോൾ സമൂഹത്തിനകത്താണ് ഇതിൻ്റെ ഫ്രിക്ഷൻ രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് ഈ 1886 എല്ലാവരും നടന്നോളാൻ പറഞ്ഞിട്ടും നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തെയാണ് 1893 അതിസമർത്ഥമായി അയ്യൻകാളി അഭിസംബോധന ചെയ്യുന്നത്. അങ്ങനെ 90 രാജവീഥിയിലേക്ക് അദ്ദേഹം പ്രവേശിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ചെയ്തൊരു കാര്യം, നാം വിചാരിക്കുന്നത് പോലെ കേരളത്തിലെ അയിത്തജാതിക്കാർക്കെല്ലാം നടക്കാനൊരു അവകാശം വാങ്ങിക്കൊടുത്ത കേവലമായൊരു പ്രക്രിയക്കകത്തും അപ്പുറം കേരളീയ സമൂഹത്തെ ജനാധി എന്ന് പറയാൻ, കേരളീയ സമൂഹത്തെ ജനാധിപത്യവൽക്കരിക്കുന്ന, ജനാധിപത്യത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും ജനാധിപത്യ പ്രക്രിയയെ സമൂഹത്തിൻ്റെ ഏറ്റവും കീഴ്ത്തട്ടിൽ വരെ എത്തിക്കുക എന്ന് പറയുന്ന മഹത്തായൊരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ അയ്യൻകാളി ഏറ്റെടുക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് അയ്യൻകാളി നേതൃത്വം കൊടുത്തുകൊണ്ട് ഇത്തരം ഒരു വില്ലുവണ്ടി സമരവും ഒരു രാജപാതയിലേക്കുള്ള ബഹുജനങ്ങളുടെ ഇരച്ചു കയറ്റവും നടക്കുന്നില്ല എങ്കിൽ, അടിമജാതികൾ ഇപ്പോഴും ഈ രാജപാതകൾക്ക് വെളിയിലാണെങ്കിൽ കേരളത്തിൻ്റെ ജനാധിപത്യം എവിടെ നിൽക്കുമായിരുന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് അയ്യൻകാളി ചെയ്ത പ്രവർത്തനം കേരളീയ സമൂഹത്തെ എത്രമാത്രം മുന്നോട്ടെടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതല്ലാതെ അയ്യൻകാളി അയിത്തജാതിക്കാരെ വഴി കൈപിടിച്ച് വഴി നടത്തിയ സാഹസികതയുടെ പ്രശ്നമല്ലത്, മറിച്ച് കേരളീയ സമൂഹത്തിന് തികച്ചും അജ്ഞാതമായിരുന്ന ഒരു ജനാധിപത്യ ബോധത്തെ, പൊതുവഴി എന്ന് പറയുന്ന ഒരു ജനാധിപത്യവൽക്കരണ പ്രക്രിയയെ ആ വളരെ
ത്യാഗോജ്വലമായ ഒരു സമരത്തിലൂടെ മുന്നോട്ടെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ റോഡ് വേണ്ടാത്ത റോഡ് വേണ്ടാത്ത തിരുവിതാംകൂറിനെ എല്ലാവരും നടക്കുന്ന റോഡുണ്ടാക്കുന്നൊരു സ്ഥലമാക്കി, ജനാധിപത്യപരമായൊരു സ്ഥലമാക്കി മാറ്റുന്നതിൽ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ വക്താക്കളിൽ ആരാണ് ഏറ്റവും മഹത്തായ കോൺട്രിബ്യൂഷൻ നൽകിയതെന്ന് ചോദിച്ചാൽ നിസ്സംശയം അയ്യൻകാളിയാണ് നമുക്ക് പറയേണ്ടി വരും. അത് കേരളത്തിലെ ദളിതർ മാത്രമല്ല, കേരളം മുഴുവൻ സമ്മതിക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഒരു മറ്റൊരു ചരിത്രം നമ്മളോട് പറയേണ്ടി വരും. അല്ലെങ്കിൽ കേരളം നമ്മളോട് മറ്റൊരു ചരിത്രം പറയണം, വേറൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞു. അതില്ല എനിക്ക് ഉറപ്പ്. മാത്രവുമല്ല, ഇതിന് അനുബന്ധമായി വേറൊരു കാര്യം പറയാം. 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. ഈ വൈക്കം സത്യാഗ്രഹത്തിൽ കേരളത്തിൽ ശ്രീനാരായണ ഗുരു അടക്കമുള്ള എല്ലാ നവോത്ഥാന നായകരും പങ്കെടുക്കുന്നുണ്ടെങ്കിലും അയ്യൻകാളി ആ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കില്ല, അങ്ങോട്ട് പോകുന്നേയില്ല. അതിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയൊരു പുസ്തകത്തിൽ അതിലൊരു പരാതി പറയുന്നു. അയ്യൻകാളിയുടെ ജീവചരിത്രത്തിൽ, ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ജീവചരിത്രത്തിൽ പറയുന്നു, അയ്യൻകാളി അവിടുത്തെ സവർണരാരും അടുപ്പിച്ചില്ല. മറ്റേ വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആയിരുന്നല്ലോ, അപ്പോൾ സവർണരായിരുന്നു അവർ. അയ്യൻകാളി അടുപ്പിക്കാതിരുന്നു, അദ്ദേഹത്തിന് അങ്ങോട്ട് പോകാൻ പറ്റിയില്ലെന്ന പരാതി. ഈ പരാതിയുടെ പ്രശ്നമില്ല ഇതിനകത്ത്. നമ്മളിത് അറിയേണ്ടത്, 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെടുന്നത് കെ പി കേശവമേനോനും ടി കെ മാധവനും അടങ്ങുന്ന സംഘത്തെയാണ്. ഇവരെ അറസ്റ്റ് ചെയ്ത് ഇവരെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ടി കെ മാധവൻ കോട്ടയം കോടതിയിൽ കൊടുക്കുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഞങ്ങൾക്ക് അമ്പലത്തിൽ കയറണം യാതൊരു ആഗ്രഹമില്ല, പക്ഷേ പൊതുഖജനാവിൽ നിന്ന് പണം മുടക്കി നിർമ്മിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ഈ റോഡിലൂടെ നടക്കാൻ എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട്, അതാണ് ഞങ്ങൾ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വൈക്കത്ത് തീണ്ടൽ പലക വെച്ചിരിക്കുന്ന ആ പ്രദേശത്ത് അന്വേഷണ കമ്മീഷനുണ്ട്, ഒരു അന്വേഷണ കമ്മീഷൻ പോകുന്നു. ആ സമയത്ത് അദ്ദേഹം കണ്ടെത്തുന്ന കാര്യം, തീണ്ടൽ പലക വെച്ചതിനകത്തുള്ള മരങ്ങളിലെല്ലാം PWD എന്ന് എഴുതി വെച്ചിരിക്കുക, മാർക്ക് ചെയ്തിരിക്കുക മരങ്ങളിലൊക്കെ, സൈഡിൽ നിൽക്കുന്ന മരത്തിൽ. അപ്പോൾ PWD റോഡാണത്, അവിടെ വിളക്ക് വെക്കുന്നത് ആരാണ്? നീ മറ്റേ വിളക്കുകളാണ്, സൈഡിൽ വിളക്കുകൾ. വിളക്കുകൾ വെക്കുന്നത് വൈക്കം മുനിസിപ്പാലിറ്റി വെച്ചുകൊണ്ടിരുന്നത്, ദേവസ്വം ബോർഡായിരുന്നില്ല, ക്ഷേത്രത്തിൻ്റെതായിരുന്നില്ല ആ റോഡ്, മറിച്ച് മുനിസിപ്പാലിറ്റിയുടേതായിരുന്നു. ഈ ഒരു അവകാശവാദമാണ്, അതായത് പൊതുഖജനാവിൽ നിന്ന് പണം മുടക്കി ഉണ്ടാക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന റോഡിലൂടെ പൗരന്മാർക്ക് നടക്കാൻ അവകാശമുണ്ട് എന്നാണ് 24 അറസ്റ്റ് ചെയ്യപ്പെട്ട ടി കെ മാധവൻ കോടതിക്ക് കൊടുക്കുന്ന മൊഴി. ഞാൻ പറയുന്നൊരു കാര്യം, ഈ കാര്യമാണ്, ഇതേ യുക്തിയാണ് 1893 അയ്യൻകാളി ഇവിടെ പ്രദർശിപ്പിച്ചത്. ഇത് തിരിച്ചറിയാനുള്ളൊരു വിവേകം മലയാളി കാണിക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നത്, 1893 അയ്യൻകാളി ഇത് പറഞ്ഞില്ല എന്നതിന് തെളിവൊന്നുമില്ലല്ലോ. ഇങ്ങനെ ഇത് പൊതുഖജനാ, ഇത് രാജവീതിയാണ്, പ്രജകൾക്ക് മുഴുവൻ നടക്കാൻ അവകാശമുണ്ടെന്ന് അയ്യൻകാളി പറഞ്ഞില്ല എന്ന് ആർക്കും പറയാനൊന്നും പറ്റില്ല. പറഞ്ഞിട്ടുണ്ടെന്ന് ആരും പറഞ്ഞില്ലാത്തതുപോലെ തന്നെ പറഞ്ഞില്ല എന്നും ആരും പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നൊരു കാര്യം, യഥാർത്ഥത്തിൽ 1893 അദ്ദേഹം ഈ വില്ലുവണ്ടി യാത്ര നടത്തുമ്പോൾ അദ്ദേഹം ക്ലെയിം ചെയ്തത്, അദ്ദേഹം ഓറലി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി സ്വയം ക്ലെയിം ചെയ്യുന്നത് ഇത് രാജവീതിയാണെന്നും ഈ രാജവീതിയിലൂടെ നടക്കാൻ ഇന്ന് നിയമമുണ്ടെന്നും ആ നിയമം എനിക്കും ബാധകമാണെന്ന് കേരളത്തോട് പറയുകയാണ് ചെയ്തത്. ഇതേ സാധനമാണ് ഏതാണ്ട് 30 വർഷങ്ങൾക്ക് ശേഷം ടി കെ മാധവൻ കോടതിയിൽ പറയുന്നത്. അതുകൊണ്ട് അയ്യൻകാളിയെ സംബന്ധിച്ചിടത്തോളം വൈക്കം സത്യാഗ്രഹം കാലഹരണപ്പെട്ട സമരമായതുകൊണ്ടാണ് അയ്യൻകാളി വൈക്കത്തിന് പോകാതിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ അയ്യൻകാളി അവിടെ നായന്മാരെ തടഞ്ഞതുകൊണ്ടൊന്നുമല്ല, അയ്യൻകാളിക്ക് അങ്ങനെ നായന്മാരെ കാലത്ത് പേടിയുമില്ലായിരുന്നു. അപ്പോൾ നാം അറിയേണ്ട ഒരു കാര്യം, അയ്യൻകാളിയെ സംബന്ധിച്ചിടത്തോളം 30 മുമ്പ് അദ്ദേഹം സ്ഥാപിച്ച ഒരു യുക്തിയുടെ ആവർത്തനം മാത്രമാണ് യഥാർത്ഥത്തിൽ വൈക്കത്ത് നടക്കുന്നത്. അതിലേക്ക് അതിസാഹസികമായി ചാടിയിറങ്ങേണ്ട യാതൊരു ബാധ്യതയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കില്ല. അദ്ദേഹം തീർച്ചയായും വിചാരിച്ചു കാണും, കാലഹരണപ്പെട്ട ഒരു സമരം, അതിലേക്ക് ഞാൻ പോകുന്നില്ല എന്ന് വിചാരിക്കാൻ ന്യായമുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. അതുകൊണ്ട് നമ്മൾ വില്ലുവണ്ടി സമരത്തെ ഒരു സാഹസിക പ്രക്ഷോഭത്തിനപ്പുറം ചരിത്രത്തിൽ റോഡുകളില്ലാത്ത തിരുവിതാംകൂറിന് എല്ലാവരും നടക്കുന്ന റോഡെന്ന് പറയുന്ന ജനാധിപത്യ ബോധത്തിലേക്ക് നയിച്ച മഹത്തായൊരു സാമൂഹിക മുന്നേറ്റമായി ജനാധിപത്യവൽക്കരണ പ്രക്രിയയെ, അത് പുലേനും പറയുന്നുള്ളവരും മാത്രമല്ല മുഴുവൻ മനുഷ്യർക്കും, അതായത് ഈ റോഡിലേക്ക് നിങ്ങൾ കയറരുത് എന്ന് പറഞ്ഞ മനുഷ്യനെയും അയ്യൻകാളിയുടെ മൂവ്മെൻറ്റാണ് പഠിപ്പിച്ചത്, എല്ലാവർക്കും നടക്കാവുന്ന സ്ഥലമാണെന്നുള്ള കാര്യം അവനെയും പഠിപ്പിച്ചത് അയ്യൻകാളിയുടെ മൂവ്മെൻറ്റാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ ആന്തരികമായി കേരളീയ സമൂഹത്തെ ജനാധിപത്യവൽക്കരിക്കുന്ന മഹത്തായ ഒരു പ്രവർത്തനമായി, ഒരു പ്രക്ഷോഭമായി, ഒരു മുന്നേറ്റമായി ആയി വേണം നാം ഇതിനെ മനസ്സിലാക്കാൻ. രണ്ടാമത് അയ്യൻകാളിയുടെ ജീവിതത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ,
വിദ്യാഭ്യാസ പ്രക്ഷോഭമാണ്. വിദ്യാഭ്യാസ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കാർഷിക പണിമുടക്കം നടക്കുന്നത്. ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സമരവുമായി ഒരു വർഷം നീണ്ടു നിന്നും രണ്ട് വർഷം നീണ്ടു നിന്നും ഒരു വർഷം നീണ്ടു നിന്നും എന്നൊക്കെ പറയുന്ന കാർഷിക പണിമുടക്ക്, ഈ കാർഷിക പണിമുടക്കത്തെക്കുറിച്ച് കേരളത്തിൽ വളരെ തെറ്റിദ്ധാരണാജനകമായ ആശയങ്ങൾ വൻ രീതിയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന്, അയ്യൻകാളി നടത്തിയത് ഒരു കർഷക തൊഴിലാളി സമരമായിരുന്നു. കർഷക തൊഴിലാളി സമരത്തിൻ്റെ 100-ാം വാർഷികമൊക്കെയാണ്, ദളിതരടക്കം ആഘോഷിക്കുന്നതും അങ്ങനെയൊക്കെയാണ്. കർഷക തൊഴിലാളി സമരമായിരുന്നു അയ്യൻകാളി നടത്തിയത് എന്നൊരു വാദം, കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ പിതാവാണ് അയ്യൻകാളി എന്നൊരു വാദം, കാർഷിക കലാപകാരിയാണ് അയ്യൻകാളി എന്നൊരു വാദം. ഇങ്ങനെ കാർഷിക കലാപകാരിയും കാർഷിക വിപ്ലവകാരി, കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നൊക്കെയുള്ള രീതിയിലാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന അയ്യൻകാളി നടത്തിയ പ്രക്ഷോഭത്തെ വിലയിരുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം ഒരു പ്രക്ഷോഭത്തെ വിലയിരുത്തേണ്ടത് ആ പ്രക്ഷോഭം എന്തിനെ ലക്ഷ്യം വെക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്ത് നേടാനാണ് ആ പ്രക്ഷോഭം ലക്ഷ്യം വെക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രക്ഷോഭത്തെ വിലയിരുത്തേണ്ടത്. അങ്ങനെ വിലയിരുത്തുകയാണെങ്കിൽ അയ്യൻകാളി യഥാർത്ഥത്തിൽ ആ പ്രക്ഷോഭം നടത്തേണ്ടി വന്നത് ഈ പറയുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രവേശനവുമായി, കലാലയ പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ്. ഈ കലാലയ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അയ്യൻകാളി അതിസാഹസികമായിട്ട് ഊരുട്ടമ്പൽ സ്കൂളിൽ പോവുകയും വലിയ കലാപം ഉണ്ടാക്കുകയും ഇത്തരം കഥകളിലേക്കാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം. കേരളത്തിൽ വിദ്യാഭ്യാസത്തിനൊരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിനകത്താണ് അയ്യൻകാളിയുടെ പ്രവർത്തനം യഥാർത്ഥത്തിൽ നിൽക്കുന്നത്. നമ്മൾ അതിൻ്റെ ഒരു ഹിസ്റ്റോറിസിറ്റി നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഈ കേരളത്തിലെല്ലാവരും യൂണിവേഴ്സൽ സഫ്രേജിനെ കുറിച്ചിട്ട്, അല്ല യൂണിവേഴ്സലായിട്ടുള്ള ഒരു സംഗതിയെക്കുറിച്ചിട്ട് എല്ലാവരും ലിറ്ററേറ്റ് ആണെന്ന് പറഞ്ഞതിനെക്കുറിച്ചൊക്കെ അഭിമാനം കൊള്ളുന്നുണ്ടല്ലോ. ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്നൊരു കാര്യത്തിൻ്റെ ഒരു ഉത്തരം കൂടിയാണ്. മലയാളികളെല്ലാം സ്കൂളിൽ പോകുന്നതിനും വിദ്യാഭ്യാസം ചെയ്തവരും ആയി മാറിയത് യാദൃശ്ചികമല്ല, അതിനൊരു ചരിത്രമുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രം യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു മിഷണറിമാരിൽ നിന്ന് ആരംഭിക്കും. അത് അതിനു മുമ്പില്ലായിരുന്നു. നമ്മൾ അതിന് മുമ്പുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ അത്യാവശ്യം ഈ ഗുരുകുലങ്ങളും ഒക്കെയാണ്. ശ്രീനാരായണ ഗുരുവൊക്കെ പോയി പഠിച്ച സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ചില പ്രമാണിമാരുടെ കുടുംബങ്ങൾക്ക് മാത്രം ആശ്രയിക്കാവുന്ന ചില വിദ്യാഭ്യാസ സമ്പ്രദായം മാത്രമാണ് കേരളത്തിൽ നിലനിന്നത്. അത് നമ്മൾ പറയില്ല ഈ ശൂദ്രനക്ഷര സംയുക്ത ദൂരതാ പരിവർജി എന്നാണ്. അതറിയാത്ത മലയാളികൾ കുറവാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നതാണ് എന്താ, ശൂദ്രനെ അക്ഷരം പഠിപ്പിക്കാത്തവനെ അവിടെ നിന്ന് മാറ്റി നിർത്തണം എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് കേരളത്തിലെ മുഴുവൻ സാംസ്കാരിക നായന്മാരും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം അതല്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു തമാശ. നമ്മൾ എത്രയോ വർഷമായി കേൾക്കുന്നൊരു കാര്യമാണ് ശൂദ്രമക്ഷര സംയുക്തം ദുരതാ പരിവർജയൻ. ശൂദ്രനെ അക്ഷരത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് മനുസ്മൃതി വിധിച്ചിട്ടുണ്ട്. അത് കുഴപ്പമാണെന്നാണ്. ഇതൊന്നുമല്ല, അത് അതിനകത്ത് പറയുന്നത് സ്നാതമശ്വം ഗജം മത്തം ഋഷഭം കാമമോഹിതം ശൂദ്രമക്ഷര സംയുക്തം ദുരതാ പരിവർജിയൻ. സ്നാതമശ്വം കുളിച്ചു വരുന്ന കുതിര, ഗജം മത്തം മത്തുപിടിച്ച ആന, ഋഷഭം കാമമോഹിതം കാമമോഹിതനായ കാള, ശൂദ്രമക്ഷര സംയുക്തം അക്ഷരം പഠിച്ച ശൂദ്രൻ, ഈ നാലെണ്ണത്തിനെയും മാറ്റി നിർത്തണം എന്നതിൻ്റെ അർത്ഥം. ഈ നാലെണ്ണത്തിനെയും അടുപ്പിക്കരുതെന്ന, മതം പൊട്ടിയ ആനയെപ്പോലെയാണ് അക്ഷരം പഠിച്ച ശൂദ്രൻ എന്നതിൻ്റെ അർത്ഥം. എന്നിട്ട് ഈ സാംസ്കാരിക നായകന്മാർ നമ്മളോട് പറഞ്ഞു തന്നെ അവനെ അക്ഷരം പഠിപ്പിക്കരുത് കേട്ടോ, അവനെ മാറി നിർത്തിയേക്കണം. ഇത് ശുദ്ധഗതിയൊന്നും അല്ല കേട്ടോ, വളരെ കോൺഷ്യസ് ഐസാണ്. അതുപോട്ടെ, ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, അങ്ങനെ ഇത്തരം അനേകം പറ്റിക്കലുകൾ നമുക്കിടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ വിദ്യാഭ്യാസത്തിന് കേരളത്തിൻ്റെ ഒരു ചരിത്രം ആരംഭിക്കുന്നത് ഈ പരമ്പരാഗത വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്ന് ഭിന്നമായി ആധുനിക സ്കൂളെന്ന് പറഞ്ഞൊരു സമ്പ്രദായം കേരളത്തിൽ ആവിഷ്കരിക്കുന്നത് മിഷണറി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്, കൊളോണിയൽ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്. 1800-കളുടെ തുടക്കത്തിൽ തന്നെ ചെറിയ സ്കൂളുകൾ, ഇഷ്ടംപോലെ സ്കൂളുകൾ ആരും പള്ളിയും പള്ളിക്കൂടമൊക്കെ ആരംഭിച്ചു ഇവിടെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ തിരുവിതാംകൂറിലെ മഹാരാജാവ് ഒരു സ്കൂൾ ആരംഭിക്കുക 1836 മാത്രമാണ്. കേരളത്തിലെ മിഷണറിമാർ കോളേജ് ആരംഭിച്ചതിന് ശേഷമാണ് നോക്കണം. കേരളത്തിലെ മിഷണറിമാർ കോളേജുകൾ ആരംഭിച്ചതിന് ശേഷമാണ് തിരുവിതാംകൂർ മഹാരാജാവ് ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ പ്രാഗ്രൂപമായിട്ടുള്ള മഹാരാജാവ് സ്കൂൾ സ്ഥാപിക്കുന്നത്. അതിന് കൊല്ലത്തൊരു ബ്രാഞ്ചുമാണ്, വേറെ ഒരൊറ്റ സ്കൂൾ പോലും മഹാരാജാവിൻ്റെ കയ്യിലുണ്ടായിട്ടില്ല. കാരണം മഹാരാജാവിന് ഈ കാര്യത്തിലൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു. ഏതായാലും കേരളത്തിൽ വ്യാപകമായ വിദ്യാഭ്യാസം ശക്തിപ്പെട്ട് 1850-കൾക്ക് ശേഷം വിദ്യാഭ്യാസം ശക്തിപ്പെട്ട് വന്നതോടെ മാധവറാവു ദിവാനായിരിക്കും സമയത്ത് 1865 അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി. ഇനി മുതൽ സർക്കാർ ജോലിയുടെ അടിസ്ഥാന മാനദണ്ഡം വിദ്യാഭ്യാസ യോഗ്യതയായിരിക്കും. വിദ്യാഭ്യാസമുള്ളവന് മാത്രമേ ഇനി ജോലി കൊടുക്കുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ പറയുന്നത് ഒരു പ്രശ്നമാണ്. ഇത് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അന്ന് വരെ അപ്പോൾ ഉദ്യോഗാര കൈകാര്യം ചെയ്തിരുന്നത് പരമ്പരാഗതമായിരുന്നു.
ഈ വിതരണം ചെയ്തത് 1 കോടി രൂപയാണ് ഗവൺമെന്റ് അന്ന് സമാഹരിക്കുന്നത്. ഈ ഭൂമി ആരാ മേടിച്ചെടുത്ത് നമ്മൾ വിചാരിക്കുന്നത്? ഇത് മേടിച്ചെടുത്തത് കേരളത്തിലെ പ്രബലമായ 3 സമുദായങ്ങളാണ്. കേരളത്തിലെ ഈഴവരടക്കം, കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനി, കേരളത്തിലെ മുസ്ലിങ്ങളടക്കമുള്ള വിഭാഗങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഭൂമി വാങ്ങിയെടുത്തത്. ഈ സമയത്തൊന്നും ഈ അടിമജാതികൾക്ക് അവിടെ ഒന്നും ഒരു പ്രവേശനമോ ചലനക്ഷമത ഇല്ലാതെ
അടിമകളോടൊപ്പം ജീവിച്ചിരുന്ന ഒരു സമൂഹമാണിവർ. ഇവരാണ് പിന്നീട് 1900-ത്തിൻ്റെ ആദ്യ പകുതിയുടെ അവസാനം 1907-ലാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ അവകാശ സംഗതിയുമായി യഥാർത്ഥത്തിൽ രംഗത്ത് വരുന്നത്. ഈ വിദ്യാഭ്യാസ സംഭവത്തിൽ അയ്യൻകാളി ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അയ്യൻകാളി പറഞ്ഞൊരു കാര്യം, കേരളത്തിലെ പൊതു സ്കൂളുകളിൽ ഞങ്ങൾക്ക് പ്രത്യേക സ്കൂൾ വേണമെന്നല്ല പറയും, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തിലെ പട്ടികജാതിക്കാർക്ക് പ്രത്യേക സ്കൂൾ വേണമെന്ന് അയ്യൻകാളി പറഞ്ഞിട്ടേ ഇല്ല. ഞങ്ങൾക്ക് വലിയ നിവൃത്തിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ കുടിപ്പള്ളിക്കൂടം മതിയെന്നും പറഞ്ഞില്ല. മറ്റുള്ളവർ എന്ത് പഠിക്കുന്നോ അതെൻ്റെ കുട്ടികൾ പഠിക്കണമെന്നാണ്. ഇത് ജനാധിപത്യത്തിൻ്റെ ഉയർന്നൊരു ബോധ്യമാണ്. മനുഷ്യർ തുല്യരായിരിക്കണമെന്നും ഒരു വ്യവസ്ഥയ്ക്കകത്ത് തുല്യ അവകാശത്തോടെ ജീവിക്കണമെന്നുള്ള മഹത്തായൊരു ബോധ്യമുള്ള ഒരാൾക്ക് മാത്രമേ അത്തരം ഒരു ആർഗ്യുമെൻറ്റ് മുന്നോട്ട് വെക്കാൻ പറ്റൂ. ഇത് അയ്യൻകാളി വെറുതെ ആലോചിച്ച് കണ്ടുപിടിച്ചൊരു കാര്യമില്ല, മറിച്ച് ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട്, ഈ മത്സരവുമായി ബന്ധപ്പെട്ട് 1907-ൽ നടക്കുന്ന ഈ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭമാണ് യഥാർത്ഥത്തിൽ ഒരു വർഷം നീണ്ടു നിന്നു എന്ന് പറഞ്ഞ ഈ കാർഷിക പണിമുടക്കം. കൂലിക്കൂടുതൽ ചോദിച്ചിട്ടില്ല. ഈ അടുത്ത കാലത്ത് അങ്ങനെ ചില വ്യാജ്യ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്, അയ്യൻകാളി എന്തോ കൂലിക്കൂടുതൽ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു. അത് ശരിയായൊരു കാര്യമല്ല. യഥാർത്ഥത്തിൽ എൻ്റെ കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യാൻ നിങ്ങൾ അനുവദിക്കുന്നില്ലെങ്കിൽ ഞങ്ങളാരും പണിക്ക് വരില്ല എന്നുള്ള വളരെ കൃത്യമായ, വളരെ ഡയറക്റ്റായിട്ടുള്ള, എംപിരിക്കലായിട്ട് അനുഭവപരമായ ഒരു മണ്ഡലത്തിൽ നിന്നുകൊണ്ടുള്ള പ്രഖ്യാപനം മാത്രമാണ് അയ്യൻകാളി നടത്തിയത്. അത് നമ്മൾ ആ നിലയ്ക്ക് എടുക്കണം. അതുകൊണ്ട് വിദ്യാഭ്യാസം ചെയ്യിക്കുക എന്നത് മർമ്മപ്രധാനമായി സമൂഹം മാറുന്നു എന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഈ അയ്യൻകാളിയുടെ കൂടെ എപ്പോഴും ഈ തോമസ് വാദ്യാർ എന്ന് പറയുന്ന ഒരാളുണ്ട്. അയ്യൻകാളിയുടെ അമ്മയുടെ ചേച്ചിയുടെ മകനോ അനിയത്തിയുടെ മകനോ എന്തോ അടുത്ത ബന്ധുവാണ്. ഇയാൾ കൺവേർട്ടഡാണ്, ഇയാൾ ക്രിസ്തുമതം സ്വീകരിച്ച ആളാണ്. അയ്യൻകാളി ഹിന്ദുക്കളുടെ വലിയ ഐക്യണായി മാറിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഈ വാദ്യാരെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നൊരു വലിയ പ്രശ്നമുണ്ട്. ഈ തോമസ് വാദ്യാരാ മുഴുവൻ കാര്യം അയ്യൻകാളിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത്. അയാൾക്ക് വേണ്ടി നിവേദനം എഴുതുക, അയാൾ സദാനന്ദ സ്വാമികൾ അവിടെ വന്നിട്ടുണ്ടെന്ന് പറയുക, ദിവാൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയുക, ദിവാനെ കാണാൻ ചെന്നപ്പോൾ ദിവാനെ കാണാതെ പറഞ്ഞു വിടുമ്പോൾ നമുക്ക് പിന്നെ എങ്ങനെ കാണാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഈ തോമസ് വാദ്യാരാ പറഞ്ഞത് നമുക്കൊരു കാര്യം ചെയ്യാം, കമ്പി സന്ദേശം അയക്കാമെന്ന് പറഞ്ഞു. അയ്യൻകാളി ഒരിക്കലും ഇങ്ങനെ ദിവാനെ കാണാൻ ചെന്നു. ദിവാനെ കാണാൻ ചെല്ലുമ്പോൾ വാതുക്കൽ തടയാം, നിങ്ങളിവിടെ കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് കാവൽക്കാരൻ പറഞ്ഞുവിടുക. പുറത്തിറങ്ങി നിന്ന അയ്യൻകാളി എന്ത് ചെയ്യണം, ദിവാൻ എന്തായാലും കണ്ടേ പറത്തുള്ളൂ, എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് തോമസ് വാദ്യാരാ പറഞ്ഞു നമുക്കൊരു കാര്യം, നമുക്ക് അയ്യൊക്കെ കമ്പി അടിക്കാന്ന് പറഞ്ഞു. കമ്പി അടിക്കുമ്പോൾ ഈ പുള്ളി അല്ലല്ലോ, കാവൽക്കാരൻ അറിയുന്നില്ലല്ലോ, കമ്പി മുകളിൽ കൂടി പോവാണല്ലോ. ദിവാൻ്റെ കയ്യിൽ നേരിട്ട് ചെല്ലുക, പുള്ളിയത് വായിച്ചു പുള്ളിയെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു, പെട്ടെന്ന് വിളിച്ചോണ്ട് വരാൻ. അങ്ങനെയാണ് കാണുന്നത്. അപ്പം ഈ സാമർഥ്യവും ഈ ബുദ്ധിയുമൊക്കെ അക്ഷരാഭ്യാസം ഉണ്ടായ തോമസ് വാദ്യാരാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്. അത് അയ്യൻകാളി തന്നെ അക്നോളജ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ ഹിന്ദുത്വവൽക്കരണത്തിനകത്ത് അയ്യൻകാളി പൊട്ടും തൊട്ട് എല്ലാം റെഡിയായി VHP സ്റ്റേജിലേക്ക് വരുമ്പോൾ ഈ വാദ്യാരെ എന്ത് ചെയ്യുന്നുള്ള വലിയൊരു പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ നിലക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ നിർണായകമായൊരു ഇടപെടൽ അയ്യൻകാളി നടത്തുന്നത് നമ്മുടെ കുട്ടികൾക്ക് അയിത്തജാതി കുട്ടികളെ സ്കൂളിൽ പ്രവേശിപ്പിക്കാതെ വരുമ്പോൾ ഞങ്ങൾക്ക് പ്രവേശനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചെയ്യുമ്പോൾ അതിനുവേണ്ടി അദ്ദേഹത്തിന് ചെയ്യാവുന്ന മഹത്തായൊരു സംഭവം സ്വന്തം സ്കില്ലിനെ പുറകോട്ട് പിടി, വേറെ ഒന്നുമില്ല, വേറെ ഒരു മൂലധനവും ഇല്ലാത്തൊരു സമൂഹമാണത്. ആ കൂടിയുള്ളൊരു മൂലധനം കൃഷിപ്പണി ചെയ്യാൻ അറിയാമെന്നുള്ളതാണ്, അത് വേണ്ടെന്ന് അങ്ങ് വെക്കുക എന്നുള്ളത്. ആ ഒരു സ്കില്ലിനെ പുറകോട്ട് പിടിച്ചുകൊണ്ടാണ് സമൂഹത്തെ തൻ്റെ വഴിക്ക് നയിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നത്. അത് വളരെ മഹത്തായൊരു, അതിനെ കർഷക തൊഴിലാളി സമരം എന്നൊക്കെ വിളിച്ച് വെറുതെ ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം. കർഷക തൊഴിലാളി സംഭവം മാത്രവുമല്ല, ഈ പിള്ളേർ പള്ളിക്കൂടത്തിൽ പോകണമെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ? എൻ്റെ മക്കൾ സ്കൂളിൽ പോയി പഠിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം ഞങ്ങൾ നാളെ മുതൽ പാടത്ത് വരികയല്ലെന്ന് കൂടെ അതിന് അർത്ഥം. പാടത്ത് പഠിക്ക് പോകാൻ MA പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ, രാവിലെ തൂമ്പടത്തോണ്ട് ഇറങ്ങിയാൽ മതി. എൻ്റെ മകനെ ഞാൻ MA BA എന്ന് അയ്യൻകാളി പറയുന്നില്ല, ഞങ്ങളാരും ഇനി പാടത്ത് വരുന്നില്ലെന്നാ. അല്ലാണ്ട് കർഷക തൊഴിലാളി ഈ പ്രക്ഷോഭം നടത്തുമെന്നല്ല. ഈ യുക്തിയെങ്കിലും നമ്മൾ മനസ്സിൽ വെച്ചാൽ അയ്യൻകാളി നടത്തിയത് ഈ കാർഷിക പ്രക്ഷോഭമല്ലെന്ന് നമുക്ക് മനസ്സിലാവും. കാർഷിക പ്രക്ഷോഭമല്ല, അത് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു സമുദായത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി നടത്തിയ മഹത്തായ ഒരു പ്രവർത്തനമായിരുന്നു യഥാർത്ഥത്തിൽ അയ്യൻകാളി നടത്തിയ ഈ ആ സമരമെന്ന് പറയുന്നത്. ഈ വിദ്യാഭ്യാസ സംഭവത്തിനകത്ത് പിന്നീട് ഊരൂട്ടമ്പല സ്കൂളിൻ്റെ 90-ാം ആണ്ട് ലഹള രൂപങ്ങളുണ്ട്. അതുകൂടി പറഞ്ഞ ആ ഒരു ഇത്, ഈ ലഹളയ്ക്കൊരു പ്രശ്നമുണ്ട്. ലഹള അയ്യൻകാളിയുടെ ജീവചരിത്രകാരന്മാരും ഔദ്യോഗിക ചരിത്രകാരന്മാരൊക്കെ എപ്പോഴും എഴുതിയിട്ടുള്ള വാക്കുകളിൽ ഒരു പ്രധാന സംഭവം പുലേ ലഹള എന്നുള്ള വാക്ക്. പിന്നെ അയ്യൻകാളിയുടെ നേതൃത്വം നടന്ന അനേകം ലഹളകൾ, ഇങ്ങനെ ലഹളകളുടെ രൂപത്തിലാണ് അയ്യൻകാളിയുടെ ചരിത്രം എഴുതാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലഹളയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ലഹളയ്ക്ക് ആ വാക്ക് തന്നെ സ്വയം പറയുന്നൊരു കാര്യം, ലഹളയുടെ ഒരു അർത്ഥം അതിന് നായകനില്ല എന്നതാണ്. ലഹള എന്ന് പറഞ്ഞാൽ ഒരു ആക്കൂട്ടം, ഒരു മാസ്, കൃത്യമായ ഡയറക്ഷനൊന്നും ഇല്ലാതെ നടത്തുന്ന അതിഭീകരമായ ഒരു ആക്രമണത്തെ നമ്മൾ ലഹളയെന്ന് വിളിക്കുന്നു. കൃത്യമായൊരു ഡയറക്ഷൻ ഇല്ലാതെ നടത്തുന്ന, മൾട്ടി ഡയമെൻഷനിൽ നടത്തുന്ന അതിഭീകരമായൊരു ആക്രമണത്തെ ആണ്
നിറയെ ബോധം വർക്ക് ചെയ്യാത്ത ആൾക്കൂട്ടം നടത്തുന്ന ഒരു ആക്രമണത്തെയാണ് നമ്മൾ ലഹള എന്ന് വിളിക്കുക. അപ്പം അയ്യൻകാളി ലഹളയാണ് നടത്തിയെന്ന് പറഞ്ഞാൽ അയ്യൻകാളിക്ക് ബോധമില്ലാന്നാണ് ഈ പറഞ്ഞു വരുന്ന ഒരു കാര്യം. അപ്പം നമ്മളതുകൊണ്ട് ഈ ലഹള എന്നുള്ള വാക്ക് നമ്മൾ റദ്ദിയാണ്. ലഹളയല്ല, വളരെ കൃത്യമായ ഇടപെടലുകളാണ് അയ്യൻകാളി നടത്തിയത്. ഈ അയ്യൻകാളി ചില ഇടപെടലുകൾ നടത്തിയപ്പോൾ ബോധം നഷ്ടപ്പെട്ട ചില സാമുദായിക വിഭാഗങ്ങളാണ് ലഹളയ്ക്ക് മുന്നിട്ട് വരുന്നത്. അവരുടെ ബോധം അത് നഷ്ടപ്പെടും കേട്ടോ, അത് അതങ്ങനെയാണ്, അത് സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ്. ചില മനുഷ്യർ സംസാരിച്ച് തുടങ്ങുമ്പോൾ വേറെ ചില മനുഷ്യരുടെ ബോധം തന്നെ നഷ്ടപ്പെടും. നമ്മൾ ഈ ശംഭുകൻ്റെ കഥ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ശംഭുകൻ തപസ് ചെയ്ത് അദ്ദേഹം ജ്ഞാനം വരിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ഇത് അറിയുന്ന എങ്ങനെയാണെന്നറിയാവോ? ശംഭുകൻ തപസ് ചെയ്യുന്നുണ്ട് എന്ന് അയോധ്യ അറിയുന്നത് ഒരു ബ്രാഹ്മണ കുട്ടി മരിക്കുമ്പോഴറിയുന്നു. അപ്പോൾ ശംഭുകൻ എന്ന് പറയുന്ന കീഴാള ജ്ഞാനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ ബ്രാഹ്മണക്കുട്ടി മരിക്കുകയായിരുന്നു, അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഈ ബ്രാഹ്മണക്കുട്ടി മരിച്ചെന്ന് പറഞ്ഞാൽ രാമനോട് പറഞ്ഞു, നിങ്ങൾ ഇത് ആരും ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാകും, നിങ്ങൾ വളരെ പെട്ടെന്ന് പോയി കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചപ്പോൾ ശംഭുകനാണ്, നീ എന്നെ ഇങ്ങനെ തലയെകുത്തി നിൽക്കുന്നു ചോദിച്ചു, ഞാൻ തപസ് ചെയ്യുമെന്നാണ് പറഞ്ഞു. അയാളുടെ തല വെട്ടി കളഞ്ഞപ്പോഴേ ഈ കുട്ടിക്ക് ജീവൻ വെച്ചെന്നാണ് പറയുന്നത്. നമ്മളറിയാം ആ മിത്തിൻ്റെ ഒരു വല്ല അതിൻ്റെ ഒരു ഭീകരത നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ അവൻ്റെ ജ്ഞാനം അസ്തമിച്ചു, അന്നേരം ബ്രാഹ്മണക്കുട്ടിക്ക് ജീവൻ മുക്കുക. അവന് ജ്ഞാനം തുടങ്ങുന്നു, ബ്രാഹ്മണക്കുട്ടിക്ക് അന്നേരം മരിച്ചു. ഇതാണ്, ഇത് നമ്മുടെ സാമൂഹിക ഇടപാടിലൊരു പ്രശ്നമാണ്. അതങ്ങനെയാണ്, ഏതോ ഒരു പുലയക്കുട്ടി സ്കൂളിൽ കയറിയെന്നറിഞ്ഞപ്പോൾ കൊല്ലത്തെ ഒരു നായർ പ്രമാണി ബോധം കെട്ടു വീഴുകയും പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടേ ഇല്ല, അയാൾ ബോധമില്ലാതെ തന്നെ മരിച്ചു പോകുന്ന ദിവസം. ഇത് സംഭവിക്കാം, ഞാൻ പറഞ്ഞത് സംഭവിക്കാവുന്നൊരു കാര്യമാണ്. കാരണം ഈ ലോകം നശിച്ചു പോവുകയാണെന്ന് അവർ വിചാരിച്ചു, ഒരു നിഷ്കളങ്കരായ മനുഷ്യ കേട്ടോ, ലോകം നശിച്ചു പോകാമെന്ന് വിചാരിച്ച അയാളുടെ ബോധം പോകുന്നത്. അതല്ല ലോകം നന്നാകുക, ഒരു പുലിയക്കുട്ടിയുടെ സ്കൂളിൽ കയറിയപ്പോൾ ലോകം നന്നാകുകയാണെന്ന് വിചാരിക്കാൻ കഴിയാത്തത് കൊണ്ട് ലോകം നശിച്ചു പോകുകയാണെന്ന് വിചാരിച്ച് ഹൃദയം പൊട്ടി ആ മനുഷ്യൻ മരിക്കുന്നത്, നിഷ്കളങ്കനായ മനുഷ്യൻ അയാൾ. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ അയ്യൻകാളിയെ ഈ പറഞ്ഞ ലഹളകളുടെ രൂപത്തിൽ അടയാളപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ യഥാർത്ഥ കീഴാള ഉണർവുകളുടെ ജ്ഞാനപരതയെ റദ്ദ് ചെയ്യാനുള്ളൊരു പണിയാണ്. ഇതെന്തെങ്കിലും ജ്ഞാനം ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെന്ന് സമ്മതിക്കാതിരിക്കാനാണ് ഇത് ലഹളകളായി മാത്രം ഇതിനെ വിളിക്കാൻ ഇവർത്താ ഇത് ചെയ്യുന്നത്. നമ്മളൊരു കാര്യം, അയ്യൻകാളിയുടെ പേരിൽ അയാൾ ഇത്രയും ലഹള ഉണ്ടാക്കുക, പുള്ളി ഒരു കേസ് പോലില്ല, ജീവിതത്തിൽ ഒരൊറ്റ പോലീസ് കേസ് പോലും ആ മനുഷ്യൻ്റെ പേരിലില്ല. ഈ പുള്ളി ഈ കേരളത്തിൽ ഒരു മൂന്നാല് പതിറ്റാണ് ലഹളയുടെ ആശാൻ ആയിട്ട് ചരിത്രകാരന്മാർ പറയുന്നത് ഇദ്ദേഹത്തെയാണ് പറഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ പേര് ഒരു കേസും നാളെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് നമ്മളത് വളരെ വ്യാജ്യമായ ഒരു ചരിത്രബോധമാണ്. കീഴാള സമൂഹങ്ങൾക്ക് യുക്തിഭദ്രമായി സംസാരിക്കാൻ കഴിയുമെന്ന് ഒരിക്കലും മേലാള സമൂഹം വിചാരിക്കുന്നേയില്ല. യുക്തിക്ക് വെളിയിലുള്ള യുക്തിരഹിതമായ മനുഷ്യരായിട്ടാണ്, ശരീരങ്ങളായിട്ടാണ് അടിമകളെ എല്ലാ കാലത്തും മേലാള സമൂഹങ്ങൾ കാണുന്നത്. അതുകൊണ്ട് അയ്യൻകാളിയുടെ പ്രവർത്തനങ്ങളും ബോധപൂർവമായ പ്രവർത്തനങ്ങളായിരുന്നോ എന്ന സംശയം ഇപ്പോഴും നിലവിലുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാനൊരു ഒരു വേദിയിൽ ചെന്നപ്പോൾ അവിടെ കേട്ടൊരു കാര്യം, അയ്യൻകാളി കാര്യമായിട്ടൊന്നും എഴുതാത്തത് കൊണ്ട് കൂടുതൽ അബദ്ധമൊന്നും പറ്റിയിട്ടില്ല. അയ്യൻകാളി എഴുതാത്തത് കൊണ്ട് എഴുതി ശ്രീനാരായണ ഗുരുവിന് കുറേ അബദ്ധം പറ്റിയിട്ടുണ്ട്, അയ്യൻകാളി പിന്നെ ഒന്നും എഴുതിയിട്ടില്ല, കാരണം കൂടുതൽ അബദ്ധമൊന്നും പറ്റി. ഇങ്ങനെ ഇതൊരു വളരെ അത്യന്താധുനികനായ ഒരു മനുഷ്യൻ പറഞ്ഞൊരു വാക്യമാണ്. ഞാൻ പറഞ്ഞൊരു കാര്യം, അങ്ങനെയൊക്കെയാണ് ഇവർ കാര്യങ്ങൾ മനസ്സിലാകുക. ഈ എഴുത്ത് എന്ന് പറയുന്നത് ഈ പേപ്പറെ പേന കൊണ്ട് എഴുതുന്ന ഒരു കാര്യം മാത്രമായിട്ടൊക്കെ ചരിത്രത്തെ വായിക്കുക എന്ന് പറയുന്നത് വലിയ അപകടം പിടിച്ചൊരു പണിയാണ്. മറിച്ച് അയ്യൻകാളി ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഒരു വൈജ്ഞാനികമായ കോൺട്രിബ്യൂഷൻ എന്ത് എന്നുകൂടി നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഈ നിലക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടുമ്പോൾ 1907 കേരളത്തിലെ തിരുവിതാംകൂർ ഗവൺമെൻറ് ഒരു പ്രഖ്യാപനം നടത്തുന്നു. കേരളത്തിലെ മുഴുവൻ കുട്ടികൾക്കും ജാതിയോ മതമോ ഒന്നും ഭേദമില്ലാതെ എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പ്രവേശനം കൊടുക്കണം എന്ന് സർക്കാർ ഓർഡറാണ്. പക്ഷേ പ്രവേശനം ഒരു സ്ഥലത്തും കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് വീണ്ടും 1910 വീണ്ടും 7 ഇത് നടപ്പിലാക്കിക്കൊള്ളണമെന്ന് വീണ്ടും ഓർഡർ ഇടുന്നു. ഈ ഓർഡറൊക്കെ ഇടും, പക്ഷേ പിള്ളേരുമായിട്ട് ചെല്ലുമ്പം പിള്ളേ കുട്ടികളല്ല പറയ കുട്ടികളുമായിട്ട് സ്കൂളിൽ ചെല്ലുമ്പം അവരോട് കയറ്റാൻ സമ്മതിക്കത്തില്ല. ഈ സംഘർഷം രൂപം കൊണ്ടു. 1914 വീണ്ടും കേരളത്തിലെ തിരുവിതാംകൂർ ഗവൺമെൻറ് പറഞ്ഞ 1910 നിയമം നടപ്പിലാക്കാത്ത സ്കൂൾ അധികൃതർക്കെതിരെ ഇന്ന ഇന്ന നടപടികൾ എടുക്കുമെന്ന് പറഞ്ഞൊരു സർക്കുലർ. അപ്പം നോക്കണേ, അയ്യൻകാളി ഇടപെട്ട മേഖലയെന്ന് പറയുന്നത് കേരളത്തിലെ സർക്കാരിനും രാജഭരണത്തിനുമെതിരെ നടത്തിയ കലാപമാണെന്നൊക്കെ നമ്മൾ വെറുതെ പറയാതെ യഥാർത്ഥത്തിൽ സംഭവിച്ചൊരു കാര്യം, ഈ വിദ്യാഭ്യാസം എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ കൊളോണിയൽ ഭരണ സംവിധാനത്തിലെ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിലെ ഗവൺമെൻറ് അന്ന് നിലനിന്ന ഗവൺമെൻറ് എല്ലാ കുട്ടികളെയും സ്കൂളിൽ കയറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ട്
അത് പറ്റത്തില്ലെന്ന് പറഞ്ഞ സിവിൽ സമൂഹത്തിൽ ഒരു ഫ്രിക്ഷൻ പോയിന്റിലാണ് അയ്യങ്കാളി ഇടപെടുന്നത്. അതായത് കേരളത്തിൻ്റെ സിവിൽ സമൂഹത്തെ അപനിർമ്മിച്ച, സിവിൽ സമൂഹത്തെ നവീകരിച്ച പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ്സാണ് അയ്യങ്കാളിയുടെ ഇടപെടലെന്ന് പറഞ്ഞത്. അതല്ലാതെ ഈ ബ്രാഹ്മണ ഈ പറയുന്ന രാജാ കൊട്ടാരത്തിനെതിരായ കലാപമോ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിനോ അപ്പുറം യഥാർത്ഥത്തിൽ സമൂഹം ജനാധിപത്യവൽക്കരിക്കാനുള്ളൊരു പ്രോസസ്സിലേക്ക് കടക്കുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തിയ വളരെ കൺസർവേറ്റീവായിട്ടുള്ള, വളരെ പുരാതനമായിട്ടുള്ള ചില മൂല്യങ്ങൾക്ക് വേണ്ടി അതിനെ തടഞ്ഞു നിർത്തിയ ശക്തികളുമായിട്ടാണ് യഥാർത്ഥത്തിൽ അയ്യങ്കാളി ഒരു സംഘർഷത്തിലേർപ്പെടുന്നത്. ഈ സംഘർഷം യഥാർത്ഥത്തിൽ ഒരു അവർണ സവർണ യുദ്ധമായിരുന്നില്ല, മറിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ എല്ലാ മനുഷ്യർക്കും അവകാശമുണ്ടെന്നുള്ള നവജനാധിപത്യ ബോധവും ശൂദ്രനടക്കമുള്ള അക്ഷരം പഠിച്ചവൻ അപകടകാരിയാണെന്ന് പറയുന്ന മനുസ്മൃതിയുടെ ബോധവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായി നാം തിരിച്ചറിയുമ്പോൾ അയ്യൻകാളി ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രവാചകനായി ചരിത്രത്തിൽ മാറുമെന്നായിരുന്നു. ഇതല്ലാതെ അയ്യൻകാളി നായന്മാരെ മുഴുവൻ അടിച്ചു ഒതുക്കി പട്ടിയായക്കാരെ പഠിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് അത് ചരിത്രമേ അല്ല, അങ്ങനൊരു കാര്യമല്ല നടക്കുന്നത്. മറിച്ച് കേരളീയ സമൂഹത്തിനകത്ത് മുഴുവൻ മനുഷ്യർക്കും വിദ്യാഭ്യാസം വേണമെന്നുള്ള ഒരു ജനാധിപത്യപരമായ ഒരു അഭിലാഷത്തെ കേരളത്തിൻ്റെ കീഴ്ത്തട്ടിലേക്ക് കൊണ്ടുവരികയും കേരളീയ സമൂഹത്തെ അടിമുടി പരിഷ്കരിക്കുകയും ചെയ്ത, സിവിൽ സമൂഹത്തെ അടിമുടി പരിഷ്കരിക്കുകയും ചെയ്ത മഹത്തായ ഒരു മുന്നേറ്റമായി വേണം നമ്മൾ യഥാർത്ഥത്തിൽ അയ്യൻകാളിയുടെ ഈ ഈ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. ഇതിൻ്റെ ഒരു മറുപുറം എന്ന നിലക്ക് നാം ഒന്ന് ആലോചിക്കുന്നത്, ഇപ്പോൾ ഈ അയ്യൻകാളിയുടെയോ അല്ലെ പൊയ്കയിലപ്പച്ചൻ്റെയോ കൃഷ്ണാദിയാശാൻ്റെയോ ഒക്കെ നേതൃത്വത്തിൽ ഒരു ഇത്തരമൊരു വിദ്യാഭ്യാസ പ്രവർത്തനം കേരളത്തിൽ നടന്നില്ലായിരുന്നെങ്കിൽ കേരളം എന്തു പറഞ്ഞ് അഭിമാനിക്കുമായിരുന്നു നമ്മളൊന്ന് ആലോചിച്ചാൽ ഇതിൻ്റെ ഒരു ഗൗരവം നമുക്ക് പിടികിട്ടും. ഈ അടിമജാതി സമൂഹങ്ങളൊക്കെ ഇപ്പോഴും അക്ഷരങ്ങൾക്ക് വെളിയിലാണ് ജീവിക്കേണ്ടി വന്നിരുന്നതെങ്കിൽ കേരളത്തിന് എന്തു പറഞ്ഞ് അഭിമാനിക്കാനുണ്ടായിരുന്നു? അപ്പോൾ യഥാർത്ഥത്തിൽ കേരളം അഭിമാനിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തതിൽ മഹത്തായ സംഭാവനയാണ് ഈ കീഴാള നവോത്ഥാന നായകർ തന്നിരിക്കുന്നത്. ഇത് കേരളം വൈജ്ഞാനികമായി അംഗീകരിക്കാൻ തയ്യാറാണ്. അയ്യൻകാളി കുഴപ്പമില്ല, ഞങ്ങൾ അംഗീകരിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് കാര്യം നടക്കത്തില്ല. അയ്യൻകാളിയുടെ കോൺട്രിബ്യൂഷൻ്റെ, അപ്പച്ചൻ്റെ കോൺട്രിബ്യൂഷൻ്റെ വൈജ്ഞാനികതയെയും അത് നമ്മുടെ ധാർമ്മിക ബോധത്തിൽ ഉണ്ടാക്കിയ അഗാധമായ പരിവർത്തനത്തെയും നമുക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നവോത്ഥാനത്തെ പുതിയൊരു രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ എന്ന്. ഈ മൂന്നാമത് അദ്ദേഹം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമെന്ന് പറയുന്നത് 1915 നടന്ന ഈ കല്ലുമാല ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു സമരം. ഈ കല്ലുമാല ബഹിഷ്കരണ സംഭവത്തിൽ അന്ന് നടന്നൊരു സമ്മേളനമാണ് പൊതുവിൽ പറയാറുള്ളത്. 1915 ഒക്ടോബർ 24 കൊല്ലത്ത് നടന്ന ആ സമാധാന സമ്മേളനമാണ് പ്രധാനമായി, അതിനു മുമ്പ് നടന്ന ഗോപാലദാസൻ്റെ നേതൃത്വത്തിൽ നടന്ന ആ സമ്മേളനമാണ് പ്രധാനമായും നമ്മൾ പറയാം. പക്ഷെ നമ്മളീ കല്ലുമാല എന്ന് പറയുക, കല്ലുമാല ബഹിഷ്കരിച്ചു പുതിയ വസ്ത്രം ധരിച്ചു എന്ന് പറയുന്നത് കേരളീയ സമൂഹത്തിൽ നടന്ന അഗോധമായ പരിവർത്തനത്തിൻ്റെ ഒരു കാര്യമായി വേണം നമ്മളതിനെ എടുക്കാൻ. ഞാൻ നേരത്തെ പറയുന്ന പോലെ അതിനും വളരെ കൃത്യമായ ഒരു ചരിത്രമാണ്. കേരളത്തിൽ ബ്രാഹ്മണിക്കൽ പട്രിയാർക്കി എന്ന് വിളിക്കാവുന്ന, ബ്രാഹ്മണ്യ പുരുഷാധിപത്യം എന്ന് വിളിക്കാവുന്ന ഒരു വ്യവസ്ഥയുടെ ഏറ്റവും ഹീനമായ പ്രയോഗരൂപങ്ങളുണ്ടായിരുന്ന സ്ഥലമാണ് കേരളം. അതായത് കേരളത്തിലെ എല്ലാ ജാതികളും, നായന്മാരടക്കം ബ്രാഹ്മണരൊഴികെയുള്ള മുഴുവൻ ജാതികളും മേൽവസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന കൃത്യമായ നിയമമുണ്ടായിരുന്നു. അതായത് നായന്മാർ അഥവാ ധരിച്ചാൽ തന്നെ ബ്രാഹ്മണം വരുമ്പോൾ അത് എടുത്ത് മാറ്റണമെന്നുള്ള കൃത്യമായ നിയമമാണ്. അപ്പം അത് ഇത് ആ അവർക്കുള്ള ലൈംഗിക അരാജകത്വത്തിൻ്റെ കാര്യമായിട്ടാണ് അത് ആൾക്കാർ ഒന്നും മനസ്സിലാക്കും. പക്ഷെ ഞാനതിനെ ലൈംഗിക അരാജകത്വത്തിൻ്റെ കാര്യമായിട്ട് എടുക്കുന്നില്ല, മറിച്ച് അത് വളരെ വലിയൊരു അധികാര, ജാതിയുടെ വലിയൊരു അധികാര പ്രയോഗമാണ്. ജാതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാര പ്രയോഗങ്ങളിലൊന്ന് അതിലെ സ്ത്രീകളുടെ ലൈംഗികതയ്ക്ക് മേൽ പരിപൂർണമായൊരു അവകാശം പുരുഷൻ സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ്. സവർണൻ അവർണൻ്റെ ശരീരത്തെ, അവർണ സ്ത്രീയുടെ ലൈംഗികതയ്ക്ക് മേൽ നടത്തുന്ന പരിപൂർണമായ അവകാശം ഈ ജാതി വ്യവസ്ഥയുടെ മൗലികമായ പ്രത്യേകതകളൊന്നാണ്. അതായത് നമ്പൂതിരിക്ക് വഴങ്ങാതിരിക്കുന്ന നായർ യുവതി വഷളത്തരം ബാധിച്ച സ്ത്രീയാണെന്ന് വിചാരിക്കുന്ന സമൂഹമായിരുന്നു കേരളം. അനുസരണയില്ലാത്തവളാണ്. അന്ന് അനുസരണ എന്ന് പറഞ്ഞാൽ ഈ പാതിരായിക്ക് കയറി വരുന്ന ഈ പുരുഷനോടൊപ്പം പോവുക എന്നുള്ളതായി. ഇത് കേവലമായ ലൈംഗിക അരാജകത്വം എന്നതിനപ്പുറം ഈ മറ്റുള്ള അടിമ എന്ന് പറയുന്നത്
ഉടമയുടെ കേവലമായ ഒരു സ്വത്ത് മാത്രമല്ല, അവൻ്റെ ആത്മാവിൻ്റെ മേലും അവൻ്റെ ശരീരത്തിൻ്റെ മേലുമുള്ള പിടിയാണ് അടിമയെ അടിമയും ഉടമയെ ഉടമയുമാക്കുന്നത് എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥയിലെ മേലാളത്തമെന്ന് നമ്മൾ കേവലമായി ബ്രാഹ്മണരോട് വലിയ ആയുധമെടുത്ത് കലാപം ചെയ്തൊന്നുമല്ല ഈ ബാക്കിയുള്ള മനുഷ്യന്മാരെ മുഴുവൻ ഈ 3% വരുന്ന ബ്രാഹ്മണർ വർഷങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആരായുധം എടുത്ത് ഇവരുടെ നേരിട്ട് കലാപം ചെയ്ത് എഴുന്നേക്കരുതെന്നും പറഞ്ഞ് ഇവിടെ ഒരു കലാപം ഉണ്ടാക്കില്ല, മറിച്ച് ഈ പറയുന്ന രീതിയിൽ ഒരു ധാർമ്മിക വ്യവസ്ഥയെന്ന നിലക്ക് കീഴാളൻ്റെ ശരീരത്തെയും അവനെന്താ ആ ശരീരം കൊണ്ട് അവൻ എന്ത് ചെയ്യണം, ആ ശരീരത്തിൽ ഏത് വസ്ത്രം ധരിക്കണം, അവനോട് സംസാരിക്കുക, ആ ശരീരം എങ്ങനെ വളഞ്ഞു നിൽക്കണോ, നേരെ നിൽക്കണോ, കൈ കൂപ്പി നിൽക്കണോ, വാ പൊത്തി നിൽക്കണോ എന്നതടക്കം വളരെ സൂക്ഷ്മമായ രൂപത്തിൽ മനുഷ്യൻ്റെ ശരീരങ്ങളെ നിർണ്ണയിക്കുന്ന വളരെ കൃത്യമായൊരു അധികാര പ്രയോഗം ജാതിക്കുണ്ട് നമ്മളറിയണം. അപ്പോഴാണ് ഈ കല്ലുമാല ബഹിഷ്കരം എന്ന് പറയുന്ന നിസ്സാരമായ ഒരു മാല ബഹിഷ്കരിച്ചിട്ട് ബ്ലൗസ് ഇട്ട് എൻ്റെ ചെറിയ പണിയല്ലെന്നും ഇത് ചരിത്രത്തിൽ രൂപപ്പെട്ടു വന്ന വലിയൊരു അവബോധത്തെ അട്ടിമറിക്കുന്ന വലിയൊരു വിമോചന പ്രവർത്തനമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തണം. അതായത് അതിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ കേരളത്തിൽ നോക്കി, ഈ മിഷണറി അതിലും മിഷണറിമാരുടെ ഒരു കൈ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇതോടുകൂടി ഞാൻ മിഷണറിമാരുടെ വലിയ ആളായും തെറ്റിദ്ധരിക്കാൻ സാധ്യത, പക്ഷേ ഞാൻ പറയുന്നത് വളരെ യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്കറിയാം ഈ 1800s ആദ്യം 1807 തന്നെ 10 ആകുമ്പോൾ 1810 ആകുമ്പോൾ LMS ഈ പ്രദേശത്ത് ഈ മതപരിവർത്തന പ്രവർത്തനം മിഷണറി പ്രവർത്തനം നടത്തണം. അതിലാദ്യമേ ആകർഷിക്കപ്പെട്ട വിഭാഗമാണ് ഈ ചാന്നാമാർ. ചാന്നാമാർ അതിലേക്ക് ആകർഷിക്കപ്പെടുകയും അതിലൂടെ അവർക്ക് കുറച്ചൊരു വിദ്യാഭ്യാസം, അവർ സിലോണിനൊക്കെ പോവുകയും കുറേ പൈസയൊക്കെ ഉണ്ടാക്കുകയും അങ്ങനെ കുറേ പൈസയൊക്കെ ഉണ്ടാക്കുക, സാമാന്യം ഭേദപ്പെട്ട ജീവിതമൊക്കെ ജീവിക്കാൻ തോന്നിയപ്പോഴാണ് ഇവർക്ക് മനസ്സിലായൊരു കാര്യം, അവർക്ക് വസ്ത്രമേ ധരിക്കാൻ പാടില്ല, അവർക്ക് വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നൊരു സംഘർഷമാണ്. വെറുതെ ഇരിക്കുന്ന ഒരു അടിമയ്ക്കൊരിക്കലും വിമോചിക്കാൻ തോന്നിയല്ല, അവൻ തോന്നേണ്ട കാര്യമില്ല, കാരണം അവൻ വെറുതെ ഇരിക്കുക എന്നുള്ള കാര്യം അവൻ അറിയത്തില്ല എന്നുള്ള കാര്യം, അവൻ വെറുതെ ഇരിക്കുകയാണെന്നുള്ള കാര്യം പോലും അവൻ അറിയാത്തതുകൊണ്ടാണ് അവൻ അടിമയായിരിക്കുന്നത്. ഇപ്പോൾ ഈ കയ്യിലപ്പച്ചൻ പറഞ്ഞതായിട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യത്തിൽ നമ്മുടെ കാർന്നവന്മാർക്ക് തൂങ്ങിച്ചാകാൻ പോലും തോന്നിയില്ലല്ലോ എന്നോ, ഇത്രയും ഭീകരമായൊരു അടിമത്തം അനുഭവിച്ചിട്ട് എന്നാൽ മരിച്ചു കളയാമെന്ന് തോന്നാലോ, അതുപോലും തോന്നിയില്ല എന്ന് അത്ഭുതപ്പെടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ അങ്ങനെ അല്ല, യഥാർത്ഥത്തിൽ അവർക്ക് തോന്നിയല്ല, അതതിൻ്റെ കാര്യം. അങ്ങനെ തോന്നുമായിരുന്നെങ്കിൽ അവൻ അടിമയാവില്ല, അതതിൻ്റെ കാര്യം. എനിക്ക് ആത്മഹത്യ ചെയ്തേക്കാൻ തോന്നിയാൽ സ്വന്തം ജീവിതത്തിൻ്റെ മേലുള്ളൊരു യുദ്ധപ്രഖ്യാപനമാണല്ലോ, ഒരു പ്രഖ്യാപനമാണ് ഞാൻ ആത്മഹത്യ ചെയ്ത് ഞാൻ എൻ്റെ എന്നൊക്കെ പറഞ്ഞു പോയി. ഈ ഒരു ബോധം കൊണ്ട് അവൻ അടിമ സംഗതി പുറത്ത് കടക്കും. ഈ ഇങ്ങനെ ഈ ചാന്നാമാർക്കിടയിൽ മിഷണറി പ്രവർത്തനത്തിലൂടെ രൂപപ്പെട്ടു വന്ന പുതിയൊരു അവബോധമാണ് ചാന്നാർ സ്ത്രീകളുടെ മാറുമറയ്ക്കൽ സമരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. അപ്പം ഡ്രസ്സ് വാങ്ങാൻ പൈസയുണ്ട്, പക്ഷേ ഇടാൻ പറ്റത്തില്ല. ആലുമൂട്ടിച്ചാന്നാം കാറ് മേടിച്ചു പോലെയാണ്, ആലുമൂട്ടിച്ചാന്നാം കാറ് മേടിച്ച് വീട്ടിലേക്ക് പോകും, കാർത്തികപ്പള്ളിയിലേക്ക് പോകും. പോകുന്ന വഴി ഹരിപ്പാട് എത്തുമ്പം പുള്ളി ഇറങ്ങും കാറെന്ന്, ഡ്രൈവർ നായര, പുള്ളി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടി കാറ് ഓടിച്ചു, ഈ പുള്ളി പാടം നീന്തി കയറി അപ്പുറം വഴി വന്ന് കാറേ കയറും. ഇത് കേരളത്തിൽ നടന്നൊരു കാര്യം നമ്മൾ ഓർക്കണേ. അന്ന് കാറ് ആ കൂടി മഹാരാജാവിനും ആലുമൂട്ടിച്ചാന്നാനും ഉള്ളോ? അപ്പോൾ ഇത്തരം വിചിത്ര ഇത് ഇപ്പം നമുക്ക് ശരിയായി തോന്നുന്നുള്ളൂ എത്ര ഭീകരമായൊരു സ്ഥിതിയാണ് അതിനകത്ത്. ഈ ആലുമുട്ടിച്ചാന്നാൻ ഈ ശ്രീമൂലം പ്രജാസഭ വരുമ്പം അദ്ദേഹം ആദ്യം ആവശ്യപ്പെടുന്നൊരു കാര്യം ഈ ഹരിപ്പാട് ക്ഷേത്രത്തിൻ്റെ അപ്പുറം വഴി റോഡ് വേണം ആവശ്യപ്പെടുന്നുള്ളി വണ്ടി കൊണ്ടുപോകാനായിട്ട്. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ നമുക്കുണ്ടെങ്കിലും നമുക്കത് പ്രയോഗിക്കും, നമ്മുടെ ശരീരത്തിൽ അണിയാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമുള്ളൊരു കാലഘട്ടത്തിലാണ് ഈ ചാന്നാമാരുടെ ഈ ലഹള നടക്കും. ഈ ലഹള നടക്കുമ്പോൾ ഈ ഈ വസ്ത്രധാരണ രീതി, ഓരോ വസ്ത്രധാരണ രീതിയും ഓരോ ജാതിയെയും കൃത്യമായി തിരിച്ചറിയാനും കാഴ്ചയിൽ തന്നെ അറ്റ് ദ ഫസ്റ്റ് സൈറ്റ് അവൻ ഏത് ജാതിയാണെന്ന് അറിയാനും അതനുസരിച്ചുള്ളൊരു പെരുമാറ്റം പുറത്തെടുക്കാനും വേണ്ടിയാണ് ഈ സിംബോളിക്കായിട്ടുള്ള വസ്ത്രരീതികൾ യഥാർത്ഥത്തിൽ ജാതി വ്യവസ്ഥയിൽ കർശനമാക്കി ആയിരിക്കുന്നത്. ഇപ്പോൾ മഹാരാഷ്ട്രയിലൊക്കെ അവർ നടക്കും, മഹറുകൾ നടക്കുന്ന സമയത്ത് തുപ്പൽ താഴെ വീഴാതിരിക്കാൻ വേണ്ടി ഈ സാധനം കെട്ടിക്കൊണ്ട് നടക്കുന്നുണ്ട്. അവരൊറ്റ ഈ സാധനത്തിൽ നിന്ന് അവൻ വളരെ അകലേന്ന് വരുമ്പോൾ അവൻ ഇന്ന ആളാണെന്ന് ഇവിടെ പെട്ടെന്ന് തിരിച്ചറിയാനും അവനോടൊരു പെരു അങ്ങനെയാണല്ലോ മലയാളിക്ക് മനുഷ്യൻ്റെ പെരുമാറ്റം ഈ ഈ പുതിയൊരു കാലത്ത് മാത്രം തുടങ്ങിയിട്ടുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതങ്ങനെ അങ്ങ് പൂർണ്ണമായിട്ടൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പണ്ട് അതേ മനുഷ്യനോടുള്ള പെരുമാറ്റം ഇല്ലായിരുന്നു, ജാതി പെരുമാറ്റങ്ങളാണ്. അപ്പോൾ അകലേന്ന് വരുമ്പോഴേ അവൻ അറിയാം, അവനോട് ഹോയ് വിളിക്കുന്നു, വേറൊരാളെ കാണുമ്പോൾ അവനോട് തൊഴുന്നു, അവൻ അറിയാം ഓരോരുത്തരോട് എങ്ങനെയാണ് പെരുമാറണം, അവൻ പല രൂപത്തിലാണ് പെരുമാറുന്നത്, അല്ല മനുഷ്യനോടല്ല അവൻ പെരുമാറുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞ കല്ലയും മാലയും എന്ന് പറഞ്ഞ സാധനം ഇതായാലും അടിമത്തത്തിൻ്റെ ഒരു സിമ്പലും, ഈ കല്ലയും മാലയും എന്ന് പറയുന്നത് നഗ്നത മറയ്ക്കാനാണെന്നൊക്കെ പറയുന്നത് വലിയ കഥയുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നഗ്നത മറയ്ക്കാൻ വേണ്ടിയാണ് അത് കൃത്യമായി ജാതിയുടെ ഒരു അടിമത്തത്തിൻ്റെ ഒരു സിമ്പലായിട്ട് തന്നെയാണ് കഴുത്ത് കിടക്കുന്നത്. അത് അതിനൊരു കാരണമുണ്ട്. ബ്ലൗസ് ധരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വലിയ കലാപം നടക്കുമ്പോൾ നായന്മാരായിട്ടൊരു കോംപ്രമൈസ് ചർച്ച നടക്കുന്നു അവിടുത്തെ നായർ പ്രമാണികൾ. അപ്പോൾ ഒരു നായർ പ്രമാണി ആവശ്യപ്പെടുന്നൊരു കാര്യം, നിങ്ങൾ കല്ലേയും മാലയും ഉപേക്ഷിച്ചു പക്ഷേ 2 ഇട്ടേക്കണം എന്നാണ്.
രണ്ട് മാല നിങ്ങൾ ഇട്ടേക്കണം, ബാക്കി നിങ്ങൾ ഉപയോഗിച്ചു. അതെന്താ ഈ രണ്ട് മാല ഇടാൻ അയാൾ പറഞ്ഞു? അതാണ് ജാതി എന്ന് പറഞ്ഞ സാധനം. ഞങ്ങൾക്ക് നിന്നെ തിരിച്ചറിയണം ഈ പറയണേ. നിന്നെ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാണ് നീ പുലയാണ്, അല്ലെ പറയുകയാണ് ഞങ്ങൾക്ക് മനസ്സിലാവണം. അപ്പോൾ നീ ഒരെണ്ണം ഇടണം നീ കഴുത്തെ, ബാക്കിയൊക്കെ നീ ഊരിക്കളഞ്ഞു, കുഴപ്പമില്ലെന്ന. വിപ്ലവമാണല്ലോ, പുരോഗമനമാണല്ലോ. ഇ എം എസ് പറയുന്നല്ലോ, ഞങ്ങളൊക്കെ കല്യാണം പണ്ട് 16 ദിവസമായി നടത്തിക്കൊണ്ടിരുന്നത്, എൻ്റെ കല്യാണം 4 ദിവസം നടത്തിയെന്ന് പറയുന്നത്. വിപ്ലവം നടത്തിയ പണ്ടൊക്കെ 16 ദിവസമായിരുന്നു, എൻ്റെ കല്യാണം ഞാൻ 4 ദിവസം നടത്തിക്കൊള്ളുന്നു. പുള്ളി ആരെങ്കിലും വിളിച്ചുകൊണ്ട് വന്നെങ്കിൽ അത് വിപ്ലവമാണെന്ന് വേറെ നിലക്ക് നമുക്ക് തോന്നുമായിരുന്നു. ഞാൻ പറഞ്ഞു തന്നൊരു കാര്യം, ഇങ്ങനെ രണ്ടെണ്ണം ഇടണം എന്ന് ഇതിലാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. അതായത് ഈ കല്ലയും മാലയും എന്ന് പറയുന്നത് അടിമയുടെ ശരീരത്തിൻ്റെ മേൽ ഉടമ നടത്തുന്ന അതിഭീകരമായൊരു ആക്രമണമാണെന്ന് നമ്മൾ അറിയേണ്ടത്. അങ്ങനെ ഈ ചാന്നാർ സ്ത്രീകൾ ഈ പറഞ്ഞ മാറുമറയ്ക്കൽ സമരം നടത്തുകയും മേൽമുണ്ട് ധരിക്കുകയും ചെയ്യും. ആദ്യം ബ്ലൗസ് ഇട്ടോളാൻ പറഞ്ഞു. ബ്ലൗസ് ഇട്ട് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ബ്ലൗസ് മാത്രം പറഞ്ഞു, ഞങ്ങൾക്ക് മേൽമുണ്ട് ഇടുകയാണെന്ന് പറഞ്ഞു. അതന്നെ അതെ, നായന്മാർ മേൽമുണ്ട് ഇടുന്നത് ഞാൻ കൂടണമെന്ന് പറഞ്ഞു. അന്തസ്സിൻ്റെ ഒരു കാര്യമായിട്ടാണ് വസ്ത്രധാരണം തരുന്നത്. ഇപ്പോൾ വസ്ത്രം വേണോ വേണോ എന്നുള്ള തർക്കമൊക്കെ ഉണ്ടാവാം, ചിലപ്പോൾ വസ്ത്രം വേണ്ടായിരിക്കും. പക്ഷേ അന്ന് വസ്ത്രം എന്നത് അന്തസ്സിൻ്റെ ഒരു ചിഹ്നമായിരുന്നു. വസ്ത്രം എന്നത് അന്തസ്സിൻ്റെ ഒരു ചിഹ്നമായിട്ട് എടുത്തത്. അതുകൊണ്ട് ആ ചാന്നാർ സ്ത്രീകൾ ബ്ലൗസ് മാത്രം പോരാ മേൽമുണ്ട് കൂടി വേണമെന്ന് പറയും, പിന്നെ കലാപം ഉണ്ടാകുന്നു. അപ്പോൾ സ്വന്തം ഈ ഒരു സമരം മേൽമുണ്ട് ധരിച്ചു, അവർ നായന്മാരെ പോലെ വസ്ത്രധാരണം ധരിച്ചു എന്നതിനപ്പുറം അടിമ ഈ ജാതി വ്യവസ്ഥയ്ക്കകത്ത് സ്ത്രീകളുടെ ശരീരത്തിൻ്റെ മേൽ പരിപൂർണമായൊരു അവകാശമുണ്ടായിരുന്ന പുരുഷന് സവർണ പുരുഷന് അവകാശമുണ്ടായിരുന്നൊരു വ്യവസ്ഥയെ തകർത്തെറിയുന്നൊരു വലിയൊരു കാര്യം സ്വന്തം ശരീരത്തിൽ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്ന ഒരു സ്ത്രീ നെയ്തിരുന്നു. അതായത് മിഷണറിമാർ എന്തൊക്കെ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അതവിടെ സംഭവിച്ചു കഴിഞ്ഞു. സ്ത്രീകൾ ചാന്നാർ സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്ന ജാതി വ്യവസ്ഥ നൂറ്റാണ്ടുകളായി നിലനിർത്തിയിരുന്ന ഒരു മൂല്യബോധത്തെ മാറ്റിമറിച്ചു. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കല്ലയും മാലയും ധരിച്ചൊരാൾ അത് ഊരിയിട്ട് ബ്ലൗസ് ഇടുമ്പോൾ ഒരു വസ്ത്രം മാറ്റമല്ല നടക്കുന്നത്, അത് നമ്മുടെ കാഴ്ചയെ ബാധിക്കും മൊത്തത്തിൽ. അവരെ കാണുന്ന ആളിൻ്റെ കാഴ്ചയെയും ബാധിക്കും, സ്വന്തം കാഴ്ചയെയും ബാധിക്കും. കല്ലയും മാലയിട്ട് ഒരാൾ സ്വന്തം കണ്ണാടിയിൽ പ്രതിബിംബം കാണുന്ന പോലല്ല ബ്ലൗസ് ഇടുമ്പോൾ കാണുക, വേറൊരു രൂപമാണ്. ആത്മാവിൻ്റെ ഒരു പരിവർത്തനം പോലും ആ സമയത്ത് സംഭവിക്കും. അന്ധകരണത്തിൽ ഒരു പരിവർത്തനം സംഭവിക്കും, കാഴ്ചക്കാരനും അത് സംഭവിക്കും. കല്ലയും മാലയും ഇട്ട ഒരാളെ കാണുന്ന കാഴ്ചയായിരിക്കില്ല ബ്ലൗസ് ഇട്ട ഒരു പുലയ സ്ത്രീയെ കാണുമ്പോൾ ഒരാളിൽ ഇമേജ് ഉൽപ്പാദിപ്പിക്കുക, അവൻ്റെ അന്ധകരണത്തെ അത് ബാധിക്കും. ഈ അന്ധകരണത്തിൻ്റെ പരിവർത്തനത്തെക്കുറിച്ച് ഉദയൻ പണ്ടൊരു കാര്യം ചെയ്തു. അത് ഈ ടി കെ മാധവൻ്റെ ജീവചരിത്രത്തിലുള്ള ടി കെ മാധവൻ്റെ ഭാര്യ അന്ന് ഈയിടെ ഒരു ബ്ലൗസ് ധരിക്കുന്ന കാലമല്ല, ടി കെ മാധവനോട് പറഞ്ഞു എനിക്കൊരു ബ്ലൗസ് ഇടാൻ കൊതിയുണ്ട് എന്നുള്ളത്. പുള്ളി ഒരു പുള്ളി ദേശീയ വിപ്ലവകാരിയൊക്കെയാണ്, പുള്ളി ഒരു ബ്ലൗസ് മേടിച്ചുകൊണ്ട് വന്ന് ഭാര്യ കൂടും. അപ്പോൾ കിട്ടിയ സന്തോഷ കക്ഷി ബ്ലൗസൊക്കെ ഇട്ട് റെഡിയായിട്ട് ഇങ്ങനെ മുറ്റത്തിങ്ങനെ നിന്ന് തിരിഞ്ഞും മറിഞ്ഞൊക്കെ ഇങ്ങനെ ബോഡിയിലൊക്കെ നോക്കാം. അപ്പോൾ ഈ നോട്ടത്തിലൊരു പ്രശ്നമുണ്ട്, അന്ന് വരെ കാണാത്തൊരു ശരീരം കാണുന്നുണ്ടായി. നമ്മൾ ഈ പുതിയൊരു വസ്ത്രം ഇട്ടിട്ട് നമ്മളിങ്ങനെയൊക്കെ നോക്കത്തില്ലേ, നമ്മുടെ മുഖമൊക്കെ ഇങ്ങനെയൊക്കെ നോക്കും. ഇതിൻ്റെ പുതിയൊരു വസ്ത്രം നമ്മൾ നമ്മുടെ അന്ധകരണത്തെ മാറ്റിയെടുക്കുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ നോക്കുന്നത്, കൊള്ളാലോ അല്ലെ കൊള്ളിയല്ലോ, ഇത് നമ്മുടെ അന്ധകരണത്തെ ബാധിക്കുന്ന കാര്യം. അപ്പോൾ നൂറ്റാണ്ടുകളോളം നല്ല വസ്ത്രം ധരിക്കാത്ത ഒരാൾ പുതു വസ്ത്രം ധരിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മൾ ആലോചിച്ച് നോക്കിയേ, വളരെ വലിയൊരു മാറ്റമായിരിക്കും നടക്കുന്നത്. അപ്പോൾ ഈ ടി കെ മാധവൻ്റെ ഭാര്യ ബ്ലൗസ് ഇട്ട് പുറത്തിങ്ങനെ നിൽക്കുക ആഘോഷമായിട്ട് നിൽക്കുമ്പോൾ ടി കെ മാധവൻ്റെ അമ്മ പറമ്പിൽ പോയി ഓലമണലൊക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ട് വരിക. അവർ വരുമ്പോൾ മകള് ടി കെ മാധവൻ്റെ ഭാര്യ ബ്ലൗസ് ഇട്ടുകൊണ്ട് നിൽക്കും. അവരോട് അവിടെ നിന്നൊരു വലിയൊരു മടലിങ്ങനെ എടുത്തിട്ട് ഇവർ അതിഭീകരമായി മർദ്ദിക്കുകയും ആട്ടക്കാരി എന്നവർ വിളിക്കുകയും ചെയ്തിരുന്നു. ബ്ലൗസ് ഇട്ടാനാ? ഇന്നിപ്പോൾ പിള്ളേർ ബ്ലൗസ് ഇടാതിരുന്നാൽ ഒരു പക്ഷേ നമ്മളങ്ങനെ വിളിച്ചേക്കാം. പക്ഷേ ഒരു നൂറ്റാണ്ടിന് മുമ്പ് ഒരു സ്ത്രീ ബ്ലൗസ് ഇട്ടപ്പം അമ്മ വിളിച്ച് ആട്ടക്കാരി നീ അഴിഞ്ഞാട നടക്കുവാണ്, കീറിപ്പൊടിയാകത്ത് ബ്ലൗസ് ഊരിയൊക്കെ എന്ന് പറഞ്ഞു ആ സംഭവം. അപ്പോൾ അന്ന് വൈകുന്നേരം ടി കെ മാധവൻ വന്നപ്പം ഭാര്യ കരഞ്ഞു പറഞ്ഞു ഇതുപോലെ അമ്മ എന്നെ അനുവദിച്ചില്ല, അമ്മ തല്ലി പ്രശ്നം ഉണ്ടാക്കിയിരുന്നു ഉണ്ട്. അപ്പോൾ ടി കെ മാധവൻ ഒരു റെമഡി പറഞ്ഞു, ഇനി ഒരു കാര്യം നീ രാത്രി ബ്ലൗസ് ഇട്ടാണ് ഈ പകലിട്ടുണ്ടെന്നാണ്. അപ്പോൾ അന്ന് മുതൽ രാത്രി ഒരു ബ്ലൗസ് ഇട്ട് കിടക്കുകയും പകൽ അവർ ബ്ലൗസ് ഇടില്ലാതെ. ഇന്ന് നമ്മളങ്ങനെയാണ്, നമ്മൾ സ്ത്രീകൾ രാത്രി ബ്ലൗസ് ഊരുക, പകൽ ഒരു ബ്ലൗസ് ഇടണമെങ്കിൽ രാത്രി കിടക്കാൻ നേരം ബ്ലൗസ് ഊരുക. പക്ഷേ അന്ന് അത് ജാതി എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നത് എന്നത് അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയും. ഇങ്ങനെ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന, നമ്മുടെ ആത്മാവിനെ ബാധിക്കുന്ന, നമ്മുടെ അന്ധകരണത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡ്രസ്സ് എന്ന് പറയുന്നൊരു കാര്യം. അപ്പം നമ്മൾ ഇന്ന് ഈ കേരളത്തിലെ ദളിതർ അയിത്ത അടിമജാതികൾ വസ്ത്രം ധരിക്കാൻ പാടില്ല, മുട്ടിന് മുകളിൽ മുട്ടിന് താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല, നല്ല വസ്ത്രം കിട്ടിയാൽ അത് ചെളി തേച്ചിട്ട് വേണം ധരിക്കാൻ എന്ന് തുടങ്ങിയതല്ല ഇവൻ്റെ ആത്മാവിനെ നിരന്തരമായി അതിക്രമം നടത്തിക്കൊണ്ടിരുന്ന നിയമങ്ങളാണ് നമ്മൾ അറിയണം. അവിടെയാണ് അയ്യൻകാളി നടത്തുന്ന ഈ പറഞ്ഞ മാല കല്ലുമാല ബഹിഷ്കരിക്കൽ സമരത്തിൻ്റെ ഒരു പ്രാധാന്യം നാം അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്.
എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആധുനിക സമൂഹത്തിന് ഒട്ടും ചേരാത്ത അടിമ ശരീരങ്ങളെ സമൂഹത്തിൽ റദ്ദ് ചെയ്യുന്നൊരു പണിയാണ് ഇയങ്ങൾ ചെയ്തത്. അതല്ലാതെ കുറേ പുലിയ സ്ത്രീകൾ പീശാങ്കത്തി കൊണ്ട് എറിഞ്ഞു 5 മീറ്റർ പൊക്കത്തിൽ കല്ലുമാല വന്നതിൻ്റെ പ്രശ്നമല്ലത്. ഇത് ശരിക്കും പറയാൻ ആധുനിക സമൂഹത്തിന് താങ്ങാനാവാത്ത, അതിനൊട്ടും അനുയോജ്യമല്ലാത്ത ഒരു ശരീരത്തെ മറ്റൊന്നാക്കി മാറ്റുന്ന അടിസ്ഥാനപരമായ പ്രവർത്തനം ഈ കല്ലുമാല ബഹിഷ്കരണത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കേരളത്തിലെ മലയാളി സ്ത്രീകൾ എന്നതിന് വേറൊരു തരം മാനം, കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ച് തന്നെ വേറൊരു ഡയമെൻഷൻ നമുക്ക് കിട്ടാൻ തുടങ്ങുന്നത് ഈ ഒരു പ്രവർത്തനത്തിലൂടെയാണ്. അപ്പോൾ അന്ന് അതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. അന്ന് നാം വിചാരിക്കുന്ന പോലെ അന്ന് എല്ലാവരും കൂടി വന്ന് പെട്ടെന്ന് കല്ലുമാല പൊട്ടിച്ചെറിഞ്ഞ് പോയി, അങ്ങനല്ല. നിരവധിയായ സ്ഥലങ്ങളിൽ അത് നടക്കുന്നുണ്ട്. ചെറുതും വലുതുമായ അനേകായിര സ്ഥലങ്ങളിൽ ആൾക്കാർ പുതിയ വസ്ത്രം ധരിക്കാൻ തുടങ്ങുന്നു. അതിനെതിരെ വലിയ സംഘർഷങ്ങളുണ്ടാകുന്നു. ഈ സംഘർഷത്തിൻ്റെ ഒരു ഭൂമികയിലാണ് ഗോപാലദാസൻ്റെ നേതൃത്വത്തിൽ വലിയൊരു സമ്മേളനം നടക്കി. അത് വളരെ വലിയൊരു കലാപമായി മാറി. അപ്പോൾ സ്ത്രീകൾ വസ്ത്രം ധരിക്കാൻ നടത്തിയ ഈ ഒരു പ്രക്ഷോഭം 1000 കണക്കിന് കുടിലുകൾ കത്തിച്ചുകൊണ്ടുള്ള വലിയൊരു കലാപമായി മാറുകയും ആ കലാപഭൂമിയിലേക്ക് അയ്യങ്കാളി ഇറങ്ങും. ഈ അയ്യങ്കാളിയുടെ മറ്റൊരു ഡയമെൻഷനാണ് അതിൽ നമുക്ക് തെളിയുന്നത്. അയ്യങ്കാളി അവിടെ ചെല്ലുമ്പോൾ ഇവിടെ നിന്ന് പുള്ളിയുടെ ഭൂമി പണയം വെച്ച് ഒരു 500 രൂപയൊക്കെ മേടിച്ചിട്ടാണ് പോകുന്നത്. അദ്ദേഹം അയ്യങ്കാളി അദ്ദേഹത്തിൻ്റെ ഭൂമി സ്വകാര്യ ഭൂമി പണയം വെച്ച് 500 രൂപ മേടിച്ചിട്ടാണ് കൊല്ലത്തേക്ക് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. അവിടെ ചെന്ന് അദ്ദേഹം ചെയ്യുന്നൊരു കാര്യം, ഇപ്പോൾ ഈ ചരിത്രകാരന്മാരും ജീവചരിത്രകാരന്മാരും പറയുന്നത് ശരിയാണെങ്കിൽ അയ്യങ്കാളി മറ്റൊരു കലാപം അവിടെ തുടങ്ങണം. കലാപകാരിയും വിപ്ലവകാരിയും എന്ത് കണ്ടാലും അടി കൊടുക്കുന്ന ആളുമാണ് അയ്യങ്കാളി എന്നൊരു ഇമേജാണ് ഈ പുസ്തകങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് 1000 കുടിലുകളാണ് ദളിതരുടെ അവിടെ കത്തിച്ച് കളഞ്ഞത് പെരുന്നാൾ. സ്വാഭാവികമായിട്ട് അത്ര വലിയ വിക്ഷുബ്ധ വിപ്ലവകാരിയും മുൻപിൻ നോക്കാത്ത ബോധമില്ലാത്തൊരു മനുഷ്യനാണ് തീർച്ചയായും അവിടെ ചെന്ന് പുലേരെ കൂട്ടി ഒരു കലാപം നായന്മാരെ അടി കൊടുത്തിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ സംസാരിക്കത്തുള്ളൂ. പക്ഷേ അദ്ദേഹം അതൊന്നുമല്ല ചെയ്തത്. അദ്ദേഹം അവിടെ ചെന്നതിന് ശേഷം വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് ഒരു സമാധാന സമ്മേളനം നടത്തി. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സമാധാന സമ്മേളനം അയ്യങ്കാളിയാണ്. ആ സമാധാന സമ്മേളനത്തിനൊരു പ്രത്യേകത. ആ സമാധാന സമ്മേളനം എന്ന പേരിൽ ഇപ്പം നടക്കുന്ന നാടകങ്ങളിയൊന്നും ആയിരുന്നില്ല അത്. ഇപ്പം സമാധാന സമ്മേളനം കണ്ണൂരൊക്കെ നടത്തി, അത്തരം നാടകങ്ങളല്ല നടന്നത്. അയ്യങ്കാളി അവിടെ സമാധാന സമ്മേളനം നടത്തുമ്പോൾ അതിൻ്റെ അധ്യക്ഷനായിരുന്നത് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയാണ്. ചങ്ങനാശ്ശേരി പരമേശ്വരൻപിള്ള എന്ന് പറയുന്നത് കേരളത്തിലെ നായന്മാരുടെ ജീവിതം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണെന്നും നിങ്ങൾ ഈ ബ്രാഹ്മണ വിധേയത്തെ അവസാനിപ്പിച്ച് മര്യാദയ്ക്കൊരു സമുദായമായി മാറിയില്ലെങ്കിൽ ചരിത്രത്തിൽ നിന്ന് നശിച്ചു പോകുമെന്ന് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു. അദ്ദേഹമാണ് ഈ ഇതിന് അധ്യക്ഷം വഹിച്ചത്. അധ്യക്ഷമായ ആ സമ്മേളനത്തിനകത്ത് അയ്യൻകാളി നടത്തുന്ന പ്രസംഗത്തിൽ പറയുന്നൊരു കാര്യം, ഞങ്ങളുടെ സഹോദരിമാർ ഈ കല്ലയും മാലയും ഉപേക്ഷിച്ച് ഈ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് കൊണ്ട് എന്ത് കുഴപ്പമാണ് ഉണ്ടാകുന്നതെന്ന് ചോദിക്കുന്നു. എന്ത് കുഴപ്പമാണ് ഉണ്ടാകുന്നത്? അതുകൊണ്ട് ആർക്കും ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല, നിങ്ങൾ വെറുതെ അതിനെക്കുറിച്ച് ബുദ്ധിമുട്ടേണ്ടതില്ല എന്ന് സവർണ സമൂഹങ്ങൾ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട് ആ സമ്മേളനത്തിൽ. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും കൂടി ഒരു ആവശ്യത്തിൻ്റെ ഭാഗമായിട്ട് കല്ലയും മാലയും ഉപേക്ഷിക്കാൻ നിങ്ങളെല്ലാവരും അനുവദിക്കണമെന്നാണ് ഇയങ്ങളെ അഭ്യർത്ഥിക്കുന്നത്. അപ്പോൾ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള എഴുന്നേറ്റ് ഞങ്ങളെല്ലാം അനുവദിച്ചേക്കുക, എല്ലാവരും ഉപേക്ഷിച്ചേക്കാൻ പറയാം. ആ സമയത്ത് അവിടെ കൂടിയിരുന്ന 1000 കണക്കിന് സ്ത്രീകൾ കല്ലയും മാലയും ഉപേക്ഷിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു നിമിഷമെന്ന് പറയുന്നത് ആ കല്ലയും മാലയും ഉപേക്ഷിക്കലെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളീയ സമൂഹത്തെ ആധുനികവൽക്കരിക്കുന്ന, ആധുനിക ശരീരത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട പണിയല്ല. അപ്പച്ചൻ്റെ ചരിത്രത്തിൽ അതിന് വളരെ കൃത്യമായൊരു സംഗതിയുണ്ട്. അപ്പച്ചൻ ചെയ്തിരുന്നു എന്ന് പിന്നീട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ പറഞ്ഞു കേട്ടുള്ളൊരു കാര്യം, പണിക്ക് പോയ അടിമയും ഉടമയും വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ഇതെൻ്റെ വീടല്ലെന്ന് പറഞ്ഞ് തിരിച്ചു പോയിന്നാണ്. അപ്പോൾ ഉടനെ അപ്പച്ചൻ വിളിച്ചു, അത് നിങ്ങളുടെ വീട് തന്നെയാണ്, അതൊക്കെ ഞാൻ അടിച്ചു വാരി വൃത്തിയാക്കി കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ചെയ്തൊരു പണിയാണെന്ന് വെച്ചാൽ അദ്ദേഹം ആ വീട്ടിൽ ചെന്നിട്ട് അതെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി അടുക്കി വെച്ചു, കുട്ടികളെയൊക്കെ കുളിപ്പിച്ച് നല്ല കുട്ടപ്പന്മാരൊക്കെ നിർത്തിയിരിക്കുക. അപ്പോൾ അടിമകൾ വരുമ്പോൾ അവരെ അപരിചിതമായ സ്ഥലമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഈ പുതിയൊരു ജീവിതത്തിലേക്ക് ഒരു സമൂഹം പ്രവേശിക്കുക എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള കുറേയേറെ സംഗതി അപ്പച്ചൻ പറയുന്ന അതിൽ നിങ്ങൾ പാത്രം കരുതി ആ കമത്തി വെക്കണമെന്നാണ്. പേലപ്പച്ചൻ കേരളത്തെ പഠിപ്പിച്ചൊരു പാഠമാണ്, പാത്രം കഴുത്തി ആ കമത്തി വെക്കണം, കുളിച്ചിട്ടേ പാചകം ചെയ്യാവൂ, മോശം ഭക്ഷണം കഴിക്കരുത്. നിങ്ങൾ രണ്ടിടങ്ങഴി വെള്ളവും ഇലയും ഉപയോഗിച്ച് ശൗചം ചെയ്യണം. ഈ മലയാളിയുടെ വൃത്തി എവിടെ നിന്ന് വന്നെന്ന് നമ്മൾ വിചാരിക്കണം. മലയാളി എന്ന് പറഞ്ഞാൽ ഉണ്ട്, മലയാളിക്കുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ വൃത്തിക്കകത്ത് അപ്പച്ചൻ പഠിപ്പിച്ച ഈ ശൗചം ചെയ്യാൻ പോലും പഠിപ്പിച്ചൊരു ചരിത്രമുണ്ടെന്നുള്ള കാര്യം നമ്മൾ വളരെ ഗൗരവത്തോടെ എടുക്കേണ്ടത്. ഈ
പുരാതനമായ വസ്ത്രം ജാതി മുദ്രകളുള്ള കല്ലയും മാലയും വലിച്ചെറിഞ്ഞിട്ട് പൊതു വസ്ത്രം ധരിച്ചു എന്നത് യഥാർത്ഥ കേരളീയ സമൂഹത്തിൽ നടന്ന അടിസ്ഥാനപരമായ വിപ്ലവങ്ങളൊന്നാണ്. അതായത് അടിമകൾ അവരുടെ ശരീരത്തിൻ്റെ മേൽ അവകാശം പ്രഖ്യാപിച്ച ദിവസം കൂടിയാണത്. ഞാൻ എന്ത് ധരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് അവർ പറയുമ്പോൾ നൂറ്റാണ്ടുകളായി നീ ഇന്നത് ധരിച്ചാൽ മതി എന്ന് പറഞ്ഞ ഒരു ജാതി നിയമത്തെ അട്ടിമറിക്കുകയും തൽസ്ഥാനത്ത് എല്ലാവർക്കും സ്വതന്ത്രമായി കമ്പോളത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങാവുന്ന വസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള ആധുനിക ജീവിതത്തിൻ്റെ ബോധ്യത്തെ കേരളീയ സമൂഹത്തിൽ ഉറപ്പിക്കുകയാണ്. ഇങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും സഞ്ചാരത്തിൻ്റെ കാര്യത്തിലായാലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന മനുഷ്യൻ്റെ പരിവർത്തനത്തിൻ്റെ കാര്യത്തിലായാലും അയ്യൻകാളി ചെയ്ത പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആധുനിക സമൂഹത്തിന് ആവശ്യമായ കാര്യങ്ങളെ മുന്നോട്ടെടുക്കുകയും വിസ്തൃതമാക്കുകയും അത് കേരളത്തിൻ്റെ ഏറ്റവും കീഴ്ത്തട്ടിലേക്ക് വരെ കൊണ്ടെത്തുകയും ചെയ്തതിലൂടെ ആധുനികവൽക്കരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഊർജ സ്രോതസ്സായിട്ടാണ് അയ്യങ്കാളിയുടെ നവോത്ഥാന പ്രവർത്തനങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കും. ഈ നിലക്ക് അയ്യൻകാളിൻ്റെ പ്രവർത്തനം നമ്മൾ കാണുമ്പോൾ ഒരു മൊത്തത്തിൽ ഒരു കാര്യം നാം കാണുന്നുണ്ട്. കേരളീയ നവോത്ഥാനത്തിനകത്ത് മിക്കവാറും എല്ലാ നവോത്ഥാന പ്രക്രിയകളും മതാത്മകമായ ഒരു ചട്ടക്കൂടിലാണ് പലപ്പോഴും പ്രവർത്തനക്ഷമമായിട്ടുള്ളത്. പിൽക്കാലത്ത് അതിന് പിളർപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ശ്രീനാരായണ ഗുരു അടക്കമുള്ള അവരുടെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് ഒരു തമിഴ് ശൈവ പാരമ്പര്യത്തെയാണ് പലപ്പോഴും തൈക്കാട് അയ്യാവ് സ്വാമികളിൽ നിന്നൊക്കെ ആരംഭിച്ച് സദാനന്ദ സ്വാമികളടക്കമുള്ള അങ്ങനെ കുറേ ധാരകളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഈഴവ ശിവനെ സ്ഥാപിച്ചും അദ്വൈതത്തിൻ്റെ ഒരു വ്യാഖ്യാനം മറ്റൊരു രൂപത്തിൽ നൽകിയും ഒക്കെയാണ് ശ്രീനാരായണ ഗുരു സാമൂഹിക സാമുദായിക പരിഷ്കരണ പ്രവർത്തനങ്ങളെ യഥാർത്ഥത്തിൽ മുന്നോട്ടെടുക്കാൻ ശ്രമിക്കും. അയ്യൻകാളിയുടെ സാമൂഹിക ഇടപെടലുകൾ നാം ശ്രദ്ധിക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നൊരു കാര്യം അദ്ദേഹം ഈ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നൊരു ഘട്ടത്തിൽ ഈ സദാനന്ദ സ്വാമികളുമായിട്ട് ചില ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ സദാനന്ദ സ്വാമികൾ എന്ന് പറഞ്ഞാൽ മറ്റേ ചിറ്റൂരുകാരനായൊരു ഒരു സവർണ കൃഷിയാണ്, ഒരു മേനോനാണ് അദ്ദേഹം സദാനന്ദ സ്വാമികളായി മാറുകയത്. അദ്ദേഹത്തിൻ്റെ ബ്രഹ്മനിഷ്ഠാ മഠത്തിൽ മഠവുമായി ആദ്യഘട്ടത്തിൽ അദ്ദേഹം അയ്യൻകാളി ബന്ധപ്പെടുകയും അതിൻ്റെ ചിൽസഭയൊക്കെ സ്ഥാപിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ സദാനന്ദ സ്വാമികളുടെ ചിൽസഭയുമായിട്ടുള്ള ബ്രഹ്മനിഷ്ഠാ മഠവുമായിട്ടുള്ള ബന്ധം അദ്ദേഹം പരിപൂർണമായി യഥാർത്ഥത്തിൽ ഉപേക്ഷിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു മതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവർത്തനത്തിന് അയ്യങ്കാളി മുൻകൈ എടുത്തതായിട്ട് നമുക്കറിയില്ല. കേരളത്തിൽ നടന്ന ഏറ്റവും പ്രാമാണികമായ ക്ഷേത്രപ്രവേശന സമരങ്ങളിലൊന്നും തന്നെ അയ്യൻകാളി പങ്കെടുത്തിട്ടില്ല. ക്രിസ്തുമതത്തിലെ പരിവർത്തനമടക്കമുള്ള കാര്യങ്ങളോടും അനുഭാവപൂർവ്വമായൊരു സമീപനം അയ്യൻകാളി എടുത്തിട്ടില്ല. അയ്യൻകാളി യഥാർത്ഥത്തിൽ ഇങ്ങനെ മതേതരമെന്ന് നമ്മൾ പിൽക്കാലത്ത് വിളിക്കുന്ന വ്യത്യസ്ത മതങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധമുള്ള ഒരു ഇടപെടലിന് അദ്ദേഹം പരിശ്രമിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ സംഘടനാ ചരിത്രം തെളിയിക്കുന്നുണ്ട്. അതായത് ഈ ഐത്തജാതി വിഭാഗങ്ങളിൽ തന്നെയുള്ള ക്രൈസ്തവരും ക്രിസ്തുമതം സ്വീകരിച്ചവരും അല്ലാത്തവരുമായിട്ടുള്ള വിഭാഗങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകുന്നുള്ളൊരു പരിശ്രമം അദ്ദേഹം യഥാർത്ഥത്തിൽ നടത്തിയിരുന്നു. അങ്ങനെ മതം പ്രധാനപ്പെട്ടൊരു കാറ്റഗറി ആകാതിരിക്കുകയും മറിച്ച് പൗരാവകാശവും ഇന്ന് നാം വിളിക്കുന്ന പൗരാവകാശങ്ങളും ജനാധിപത്യവും എന്ന് പറഞ്ഞാൽ ആധുനികതയുടെ കാറ്റഗറികളെ സാമൂഹ്യ പ്രവർത്തനത്തിന് പ്രധാനപ്പെട്ട അച്ചുതണ്ടാക്കി മാറ്റുന്നൊരു സമീപനം അയ്യൻകാളിക്കുണ്ടായിരുന്നുവെന്ന് നാം ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് അദ്ദേഹം വിദ്യാഭ്യാസത്തിന് മേൽ ഇത്രമാത്രം കർശനമായ ഒരു അഭിലാഷം പുലർത്തുകയും അതിൻ്റെ ചില പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക. അയ്യൻകാളി എന്ന് പറഞ്ഞാൽ അയ്യൻകാളിയുടെ ആദ്യത്തെ 1911 ഡിസംബറിലാണ് അദ്ദേഹത്തെ നീ പ്രജാസഭാ മെമ്പറായി തിരഞ്ഞെടുക്കുന്നത്. ഫെബ്രുവരിയിൽ 1912 ഫെബ്രുവരിയിലാണ് അദ്ദേഹം ആദ്യം പ്രസംഗിക്കുന്നത്. 27-ാം തീയതി അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആദ്യം എന്നെ തിരഞ്ഞെടുത്തതിൽ എനിക്ക് രാജാവിനോട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന രണ്ടാമത് പറയുന്ന വാക്യം ചരിത്രത്തിൽ ആദ്യമായി ഒരടിമജാതി പ്രജാസഭയിൽ പറഞ്ഞ എനിക്ക് നന്ദിയുണ്ട് എന്നുള്ളൊരു ഔപചാരിക ശേഷം ആദ്യം പറയുന്ന വാക്യം ഇതാണ്: പുതുവൽ ഭൂമികളെ പുലയരുടെ പേരിൽ പതിക്കുന്നതിനെ സംബന്ധിച്ച് കഴിഞ്ഞ യോഗത്തിൽ ചെയ്ത നിവേദനത്തിന് കിട്ടിയ മറുപടി അനുസരിച്ച് നെയ്യാറ്റിങ്കര വിളയം തിരുവനന്തപുരം നെടുമങ്ങാട്
ഈ താലൂക്കുകളിൽ ചില പുതുവൽ ഭൂമികളെ പതിച്ചു കിട്ടാനായി അനേകം ഹർജികൾ ബോധിപ്പിച്ചിരിക്കുന്നു. എന്നാൽ യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല. ആദ്യത്തെ വാക്യം നമ്മളിത് അറിയണത്, നമ്മളിത് മനസ്സിലാക്കണം. കേരളത്തിൽ ഒരു സവർണ അവർണ യുദ്ധത്തിനപ്പുറം ഒരു സമുദായത്തിന് എന്തൊക്കെയാണ് വേണ്ടത് എന്ന ഒരു ഒരു ധാരണ, അത് അറിവും ധനവുമാണ് സംഘടനയുമാണ് എന്ന കാര്യം വളരെ കൃത്യമായി ബാക്കിയുള്ള സമുദായ പരിഷ്കർത്താക്കളെ പോലെ തന്നെ തിരിച്ചറിഞ്ഞൊരാളായിരുന്നു. അപ്പം അന്ന് അയ്യൻകാളി നടത്തിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഒരു പരിധിവരെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ അയ്യൻകാളി 10 BA-ക്കാരെ ആഗ്രഹിച്ച അയ്യൻകാളിയുടെ സമുദായത്തിൽ നിന്ന് 10,000-ക്കണക്കിന് BA-ക്കാരുണ്ട്. അവരൊന്നും അയ്യൻകാളി പറഞ്ഞ BA-ക്കാരല്ല, അവർ വേറെ ഏതോ BA-ക്കാരാണെന്നൊക്കെ ആൾക്കാർ പറഞ്ഞു. എനിക്കതിലൊന്നും വലിയ വിശ്വാസമില്ല കേട്ടോ. അയ്യങ്കാളി പറഞ്ഞ BA-ക്കാരെല്ലാം വിപ്ലവകാരികളെയാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു. അയ്യങ്കാളി വിപ്ലവകാരികളും BA-ക്കാർ തന്നെയാണ് ഉദ്ദേശിച്ചത്, എനിക്ക് യാതൊരു സംശയമില്ല. എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഓഫ് ആർട്സ് എന്ന് പറഞ്ഞാൽ അതേ BA-ക്കാർ തന്നെയാണ് കൃത്യമായിട്ട് അയ്യങ്കാളി ഉദ്ദേശിച്ചത്. അപ്പം അയ്യങ്ങൾ അങ്ങനെ ഉദ്ദേശിക്കാനൊരു കാരണമുണ്ട്. അന്നത്തെ കാലത്ത് ഈ ഈഴവർക്കിടയിലും നായന്മാർക്കിടയിലുമൊക്കെ സമുദായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ആ സമുദായത്തിലെ BA-ക്കാരായിരുന്നു. ഇപ്പോൾ മന്നത്ത് പത്മനാഭൻ BA-BA-അല്ല, ചങ്ങനാശ്ശേരിയിലെ വലിയ വക്കീലായിരുന്നു അയാൾ, BA-BA-അല്ല. ഡോക്ടർ പൽപ്പു, അതായത് ഡോക്ടറേറ്റ് നേടിയ ഒരാളാണ്. സ്വാമിയുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യനായിട്ടുള്ള സഹോദരൻ ഇപ്പൻ BA-ക്കാരനായിരുന്നു. അങ്ങനെ വിദ്യാഭ്യാസമുള്ള ഒരു തലമുറയാണ് സമുദായത്തെ രക്ഷിച്ചെടുക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് BA-ക്കാരെ വേണമെന്ന് പുള്ളി പറഞ്ഞു. അതല്ലാതെ വിപ്ലവകാരികൾ വേണമെന്നൊന്നും അല്ല പറഞ്ഞു. വെളിവുള്ള അകത്ത് തലയ്ക്കാത്ത ആൾ താമസമുള്ള 10 പേര് എൻ്റെ കൂടെ വേണമെന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത്. അപ്പം അത് BA-ക്കാർ, അന്നത്തെ കാലത്ത് BA-ക്കാരായിരുന്നു. അപ്പം അങ്ങനെ അങ്ങനെ വിദ്യാഭ്യാസമുള്ള ഒരു വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം, അതോടൊപ്പം തന്നെ ധനമുണ്ടായിരിക്കണം. ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഒരു കുറച്ചൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറേ എഴുത്തുകാരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പൊതുമനുഷ്യരായിട്ടുള്ള കുറേ കലാകാരന്മാരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ഉന്നത ഉദ്യോഗസ്ഥന്മാരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേയൊക്കെ ഈ സമുദായത്തിന് വലിയ നേട്ടങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സിവിൽ സമൂഹത്തിനകത്ത് യുദ്ധങ്ങളിലൂടെയാണെങ്കിൽ ചില സ്പേസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഈ സമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പഴയ പോലെ അങ്ങ് അവഗണിച്ച് കളയാൻ കഴിയാത്ത വിധ ഒരു പ്രസൻസ് ഈ സമുദായം, അയ്യങ്കളുടെ സമുദായം കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നാൽ ഈ അദ്ദേഹം ആദ്യം പറഞ്ഞ വാക്യത്തിൽ ഈ ഭൂമിയുടെ കാര്യത്തിൽ ഇനിയൊരു നീക്കുപോക്കില്ല, ഇതിനൊരു സമാനതയുണ്ട്. അന്ന് അയ്യങ്കാളി പറഞ്ഞു, ഞങ്ങൾ കുറേ അപേക്ഷ തന്നിട്ട് യാതൊരു ഫലവുമില്ല എന്ന് പറഞ്ഞു. അയ്യങ്കാളി പറഞ്ഞു, ഞങ്ങളെ 3 ശക്തികളാണ് ഭൂമി നേടുന്നതിൽ നിന്ന് ഞങ്ങളെ എതിർക്കുന്നത്. 1, പ്രാദേശിക ജന്മികൾ, അവർ സമ്മതിക്കാറില്ല. ഞങ്ങൾ എവിടെ ചെന്ന് ഭൂമി കണ്ടുപിടിച്ചാലും അവർ ഞങ്ങളെ അവിടെ കിടത്തിയാലും ഇറക്കി വിടും. അവർക്ക് സപ്പോർട്ട് ചെയ്യട്ടെ റവന്യൂ വകുപ്പും വനം വകുപ്പും പ്രാദേശിക ഭൂവുടമകളും ഞങ്ങളെ ഭൂമി കയറാൻ സമ്മതിക്കില്ല. ആദിവാസിയോട് ഇപ്പം ചോദിച്ചാൽ അവരും ഇത് തന്നെ പറയും. നമ്മൾ സിക്കാനോട് ഇപ്പം നിങ്ങൾ വിളിച്ചു, അവരിത് തന്നെ പറയും. ഭൂമി കിട്ടിയാൽ റവന്യൂ വകുപ്പും സമ്മതിക്കത്തില്ല, വനം വകുപ്പും സമ്മതിക്കത്തില്ല, പ്രാദേശിക ഭൂവുടമകളും സമ്മതിക്കും. ഇതിന് ഈ യുക്തിക്ക് യാതൊരു മാറ്റവുമില്ലാതെ ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട ഗൗരവമുള്ളൊരു കാര്യമാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി. കേരളീയത്തിൽ പൊതുസമൂഹത്തിലെ പ്രസൻസും ഉണ്ടാക്കിയത് അതൊന്നും ചെറിയ കാര്യം, അത് വലിയ നേട്ടം തന്നെയാണ്. ആ നേട്ടങ്ങളിൽ നമ്മൾ അഭിമാനം കൊള്ളുകയാണ്. അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ഇപ്പോഴും അയ്യൻകാളിയുടെ പ്രവർത്തനത്തിൽ തുടക്കത്തിൽ പറഞ്ഞ ഭൂമിയുടെ ഉടമസ്ഥതയെ സംബന്ധിച്ച കാര്യത്തിൽ ഇനിയും അതേ യുക്തി തന്നെ ഇപ്പോഴും ദളിതർക്കും ആദിവാസികൾക്കും നേരിടേണ്ടി വരുന്നത് എന്തുകൊണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നാം എടുക്കണം. ഏറ്റവും അവസാനമായിട്ട് അയ്യൻകാളിയുടെ നവോത്ഥാന പ്രക്രിയയിൽ അയ്യങ്കാളി ഇടപെട്ട് നടത്തിയ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അത് യഥാർത്ഥത്തിൽ കേരളീയ സമൂഹത്തിന് നടത്തിയ മഹത്തായ സംഭാവനകൾ, അതിൻ്റെ എങ്കോണിപ്പുകളെ മാറ്റുകയാണിത്. ഇപ്പം എങ്കോണിപ്പുകളെ മാറ്റുക എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചില പ്രത്യേക വിഭാഗങ്ങൾ മാത്രം കൈയടക്കി വെച്ചിരുന്ന ഒരു വളരെ അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു സംഗതി മാറി എല്ലാവർക്കും പ്രവേശിക്കാവുന്നൊരു സ്ഥലമായി അതിനെ മാറ്റുക. അങ്ങനെ സമൂഹത്തെ ജനാധിപത്യവൽക്കരിക്കുന്നതിൽ മർമ്മപ്രധാനമായ ആശയങ്ങൾ, ധാരണകൾ സമൂഹത്തിന് നൽകുക. സമൂഹത്തിൻ്റെ മാനവികതയെ പരിഷ്കരിച്ചതിൽ അയ്യങ്കാളി പ്രസ്ഥാനത്തിന് മഹത്തായ ഒരു പങ്കുണ്ട്. ഒരു ഉദാഹരണം, മലയാള മനോരമയുടെ 1-ാം ലക്കത്തിലെ മുഖപ്രസംഗത്തിൽ പുലയരുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. കണ്ടത്തിൽ വർഗീസ് മാപ്പിള എഡിറ്ററായിരുന്ന സമയത്ത് അതിനകത്ത് അദ്ദേഹം പറഞ്ഞ പുലയുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഞങ്ങൾ അന്നേ ഉത്കണ്ഠാകുലരായിരുന്നു എന്നൊക്കെ പിൽക്കാല മാത്തുചായനൊക്കെ അവകാശപ്പെടാറുണ്ടെങ്കിലും ആ മുഖപ്രസംഗം ആ ഉത്കണ്ഠയല്ല. ആ മുഖപ്രസംഗത്തിൽ പറയുന്ന കാര്യം ഇതാണ്, ഈ പുലയർക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് പറയുമ്പോൾ ഇവരൊക്കെ എന്തിനാണ് എതിർക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
യഥാർത്ഥത്തിൽ അവൻ പള്ളിക്കൂടത്തിലൊക്കെ പോയി അവന് വെളിവുണ്ടെങ്കിൽ അവന് വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉണ്ടെങ്കിൽ അവൻ കൂടുതൽ നന്നായിട്ട് പണിയെടുക്കുമെന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അതനുസരിച്ച് നമുക്ക് കൂടുതൽ ഉൽപ്പന്നം ഉണ്ടാവും എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇവരെന്തിനാ ഇത് വിരോധിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് കണ്ടത്തിൽ വർഗീസ് മാപ്പിള 1890 മുഖപ്രസംഗത്തിൽ പറഞ്ഞത്. എന്നാൽ 1926 ഇതേ മുഖപ്രസംഗത്തിൽ മലയാള മനോരമയുടെ മുഖപ്രസംഗത്തിൽ കേരളത്തിലെ മുഴുവൻ ജാതി വിഭാഗങ്ങൾക്കും നീതി ഉറപ്പാക്കി കൊടുക്കേണ്ടത് മഹാരാജാവിൻ്റെ കടമയാണെന്ന് എഴുതുന്നത്. ഈ ഒരു കാലഘട്ടം 1890 മുതൽ 1925 കാലഘട്ടത്തിൽ മലയാള മനോരമ പോലെയുള്ള കേരളത്തിൻ്റെ മനസാക്ഷിയെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിനപത്രത്തിൻ്റെ ധാരണകളെ മാറ്റിമറിച്ചത് ആരൊക്കെയായിരിക്കും നമ്മൾ ആലോചിക്കണം. ഇക്കാര്യത്തിൽ അയ്യങ്കാളിയുടെ പ്രസ്ഥാനം നടത്തിയത് മഹത്തായൊരു സംഭാവനയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഏറ്റവും അവസാനമായി എനിക്ക് പറയാം, അയ്യങ്കാളി നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10 BA ഈ സമുദായത്തിന് വേണമെന്നാണ്. ശരിക്കും സമൂഹത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയുന്ന ഒരു വിഭാഗത്തെ വേണമെന്ന് തന്നെയാണ് അയ്യൻകാളി ആഗ്രഹം. അതായത് അക്ഷര സംയുക്തനായ ദളിതരെ തന്നെയാണ് യഥാർത്ഥത്തിൽ അയ്യൻകാളി കാംക്ഷിക്കുന്നത്, ആഗ്രഹിച്ചത്. അത് പരമ്പരാഗതമായ ഹിന്ദു സമൂഹത്തിൻ്റെ ധാരണകളെ അട്ടിമറിക്കുന്ന വിദ്യാഭ്യാസമുള്ളൊരു തലമുറ, വിദ്യാഭ്യാസമുള്ള 10 എനിക്ക് എൻ്റെ വംശത്തിൽ വേണമെന്ന് അയ്യൻകാളി പറയുമ്പോൾ പരമ്പരാഗതമായി നിലനിന്ന ഹിന്ദു നീതിശാസ്ത്രത്തെ, വിദ്യ അക്ഷരജ്ഞാനവുമായി ബന്ധപ്പെട്ട ഹിന്ദു നീതിശാസ്ത്രത്തെ അട്ടിമറിക്കുന്ന ഒരു കാര്യമാണ് അയ്യൻകാളി യഥാർത്ഥത്തിൽ മുന്നോട്ട് വെക്കാൻ ശ്രമിച്ചതെന്ന് നമ്മൾ കാണണം. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ മലയാളിയുടെ നവോത്ഥാന ചരിത്രത്തെ നമ്മൾ ചികഞ്ഞെടുക്കുമ്പോൾ ഈ മതവൽക്കരണത്തിൻ്റെ ഭീകരമായൊരു സ്ഥിതിവിശേഷമുള്ള സമകാലീന കാലഘട്ടത്തിൽ മതങ്ങൾക്കതീതമായൊരു മാനവികതയെ കേരളീയ സമൂഹത്തിൽ സൃഷ്ടിക്കാൻ ശ്രമിച്ച നവോത്ഥാന നായകരിലെ അപൂർവ മനുഷ്യരിൽ പ്രധാനിയായിരുന്നു മഹാത്മാ അയ്യൻകാളി എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.